സമയത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുകയാണ്. പിന്നെയും ഈ ഒരു പുതിയ ദിവസം നമുക്കൊരു പുതിയ എപ്പിസോഡുമായിട്ട് ഒരുമിച്ച് വരുവാൻ കർത്താവ് കൃപ തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. ഓക്കെ, ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. ആമേൻ. ഇന്നൊരു പുതിയ ഗാനം എന്ന് പറയാൻ പറ്റത്തില്ല, ഇത് ഒത്തിരി പഴയ പാട്ടാണ്. ഈ പാട്ട് മിക്കവാറും പേർക്കൊക്കെ അറിയാമായിരിക്കും. അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഇന്ന് പഠിപ്പിക്കാനും കൂടെ താല്പര്യപ്പെട്ട ഈ പാട്ടെടുത്തിരിക്കുകയാണ്. എഴുന്നേൽക്ക, എഴുന്നേൽക്ക, യേശുവിൻ നാമത്തിൽ ജയമുണ്ട്. തോൽവിയില്ല, ഇനി തോൽവിയില്ല. തോൽവിയെക്കുറിച്ചുള്ള ചിന്ത വേണ്ട. സ്തോത്രം. അപ്പോൾ ഈ പാട്ട് നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമായിരിക്കട്ടെ. അതിൻ്റെ കോറസൊക്കെ പറയുന്നത് ഞാനെല്ലാം ലിറിക്സൊക്കെ ഡിസ്പ്ലേ ചെയ്യാം കേട്ടോ. അതിൻ്റെ കോറസ് ഒക്കെ പറയുന്നത്, എൻ്റെ ചിന്ത ജയം മാത്രം, എൻ്റെ ലക്ഷ്യം ജയം മാത്രം, എൻ്റെ വാക്കും ജയം മാത്രം, ദൈവം നൽകുന്ന ജയം മാത്രം. സ്തോത്രം. അപ്പോൾ ഇത് ജയത്തെക്കുറിച്ചുള്ള ഒരു പാട്ടാണ്. അതുമാത്രമല്ല, ഇതിൻ്റെ വരികളെല്ലാം പിന്നെ അടുത്ത സ്റ്റാൻസകളെല്ലാം പറയുന്നത് ഒരു ജീവൻ്റെ വചനം നമ്മുടെ നാവിൽ നിന്ന് നമ്മളിപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കണം എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ്. ദൈവത്തിൻ്റെ വചനം നമ്മെ അത് പഠിപ്പിക്കുന്നുണ്ട്, സംസാരിക്കുവാൻ, പറയുവാൻ, അല്ലേ? സ്തോത്രം. പ്രവാചകനോട് കർത്താവ് ചോദിച്ചു, ഈ അസ്ഥികൾ ജീവിക്കുമോ? എന്നിട്ട് പറഞ്ഞു, പ്രവചിക്കാം, നീ അതിനോട് പ്രവചിക്കാം. അപ്പോൾ പ്രവചിക്കുക മീൻസ് യു പ്രൊനൗൺസ് വാട്ട് യു വാണ്ട് ടു സീ. എന്താണോ നീ കാണാൻ ആഗ്രഹിക്കുന്നത്, എന്ത് സംഭവിച്ച് കാണാൻ ആഗ്രഹിക്കുന്നുവോ, അത് യു ജസ്റ്റ് പ്രൊനൗൺസ്. നീ പറയുക, നീ ഉച്ചരിക്കുക, അത് പറയുമ്പോൾ അത് സംഭവിക്കും, അല്ലേ? അസ്ഥികളുടെ വലിയ കൂട്ടം എല്ലാം വലിയൊരു സൈന്യമായി തീരുന്ന വലിയൊരു കാഴ്ച അവിടെയുണ്ട്. ആമേൻ. അപ്പോൾ ഈ പാട്ടിൻ്റെ വരികളും അങ്ങനെ തന്നെയാണ്. ജീവൻ്റെ വചനം നമ്മൾ പ്രൊനൗൺസ് ചെയ്യാൻ പോവുകയാണ്, നമ്മൾ പറയാൻ പോവുകയാണ്, ഉച്ചരിക്കാൻ പോവുകയാണ്. അപ്പോൾ ദിസ് ഈസ് എ കൈൻഡ് ഓഫ് പ്രോഫസി എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ഭാവിയെക്കുറിച്ച് പറയുന്ന കാര്യത്തെക്കുറിച്ചല്ല ഉദ്ദേശിക്കുന്നത്. ഒരു ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് കൺഫഷൻ. കൺഫഷൻ എന്ന് മാത്രമല്ല, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് കമാൻഡ്. ഒരു എന്തോ നിങ്ങൾ കൽപ്പിക്കുകയാണ്, സംഭവിക്കേണ്ടുന്നത് നമ്മൾ കൽപ്പിക്കുകയാണ് ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട്. സ്തോത്രം. അത് നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, നമ്മുടെ സാഹചര്യങ്ങളെക്കുറിച്ചെല്ലാം നമുക്ക് കൽപ്പിക്കുവാനുള്ള അധികാരം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ പാട്ട് നമുക്കിന്നിനെ അനുഗ്രഹമായിരിക്കും. നമുക്കെല്ലാവർക്കും ചേർന്ന് പാട്ട് പഠിക്കാം, വരികളെല്ലാം നമുക്ക് പഠിക്കാം. അപ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, പ്രാർത്ഥിച്ചിട്ട് നമുക്ക് തുടങ്ങാം, അല്ലേ? സ്തോത്രം. നമുക്ക് ഒരല്പസമയം എല്ലാവർക്കും ഈ എപ്പിസോഡ് തീരുന്നിടം വരെ ഇതിനോട് ചേർന്നിരിക്കാൻ കഴിയുമെങ്കിൽ വളരെ സന്തോഷം, നല്ലതായിരിക്കും. ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന വിഷയങ്ങൾക്ക് വേണ്ടി ഇതിനിടയ്ക്ക് പ്രാർത്ഥിക്കും. അപ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന നമ്മൾ ഈ ലൈവിൽ ഞാനിപ്പോൾ ഇരുന്ന് ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വ്യാപരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്. അപ്പോൾ അത് അന്നേരം കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നവരിലേക്കെല്ലാം അത് വ്യാപരിപ്പാനിടയാകും. അതിനുശേഷം പിന്നെ നമ്മൾ റെക്കോർഡഡ് ഒരു മെറ്റീരിയൽ പിന്നെ ഒരു സമയത്ത് കാണുമ്പോൾ ഒരുപക്ഷെ ആ ഒരു കൃപ അന്നേരത്തെ അതിൽ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല.
ഉണ്ടായിക്കൂടാനില്ല. ബട്ട് ഞാൻ കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്നത് ലൈവ് ചെയ്യുന്ന സമയത്ത് തന്നെ. അതുകൊണ്ടാണ് ഞാൻ ഈ എപ്പിസോഡ്സ് ഒന്നും തന്നെ റെക്കോർഡ് ചെയ്തിട്ടല്ല ഈ പ്ലേ ഔട്ട് ചെയ്യുന്നത്, ലൈവായിട്ട് തന്നെ സ്ട്രൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരിപ്പിക്കുന്ന വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യും. കഴിയുമെങ്കിൽ ഈ സമയത്ത് ഒരുമിച്ച് കൂടെ ഇരിക്കാം. എനിക്കറിയാം നിങ്ങളെല്ലാം നമ്മളെല്ലാവരും തിരക്കുള്ളവരൊക്കെയാണല്ലോ. തിരക്കിനിടയിൽ കഴിയുന്നിടത്തുള്ള സമയം ഇതിനോട് ചേർന്നിരിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നന്ദി പറയുകയാണ്. ഞങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് അവിടുന്ന് കൂടെ ഞങ്ങളുടെ അടുക്കിൽ ഇരിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു കർത്താവേ. അവിടുത്തെ സാന്നിധ്യം ഉള്ളതുകൊണ്ട്, അവിടുന്ന് ഞങ്ങളുടെ അരികിലിരിക്കുന്നത് കൊണ്ട് അവിടുന്ന് ഞങ്ങളെ തൊഴും, അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കും, അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായത് ഞങ്ങളോട് അതാത് സമയത്ത് ഞങ്ങൾക്ക് പറഞ്ഞു തരും, ഞങ്ങൾക്ക് ഉപദേശം തരും. അവിടുത്തെ സാന്നിധ്യത്തിനായിട്ട് നന്ദി പറയുകയാണ് കർത്താവേ. ഈ പ്രോഗ്രാം ഇപ്പോൾ വാച്ച് ചെയ്യുന്ന എല്ലാ അങ്ങയുടെ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവർ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ പ്രയാസങ്ങളിലൂടും കർത്താവ് ഞെരുക്കങ്ങളിലും കഷ്ടതകളിലൊക്കെ കൂടെ പോകുന്നവർ കണ്ടേക്കാം കർത്താവെ. അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഏത് വിഷയത്തിലാണോ അങ്ങയുടെ മക്കൾ ഇപ്പോൾ ഞെരുങ്ങിയിരിക്കുന്നത്, ഏത് വിഷയത്തിലാണോ അവരുടെ ഹൃദയത്തിൽ പിരിമുറുക്കങ്ങളുള്ളത്, ആ വിഷയങ്ങൾക്കെല്ലാം സ്വർഗത്തിലെ ദൈവം പരിഹാരം എന്ന് പകലിൽ ഈ സമയത്ത് കൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ടെക്നിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് എല്ലാത്തിൻ്റെയും നിയന്ത്രണം ഭരണം ഏറ്റെടുക്കണം. ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ, 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 അമേൻ. സ്തോത്രം. ദൈവമക്കളെ, കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഈ പാട്ടിലേക്ക് പ്രവേശിക്കാം. ഈ പാട്ട് ഞാനിപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ റെക്കോർഡിംഗ് ആണ്, അതിൻ്റെ MP3 ആണ് ഇവിടെ പ്ലേ ചെയ്തത്. അത് നിങ്ങൾ കേട്ടല്ലോ. ഇത് നമുക്ക് ഈ പാട്ട് തീരുന്ന സമയത്ത് അവസാനം ഒരു പ്രാവശ്യം കൂടെ ആ ഒറിജിനൽ റെക്കോർഡിങ്ങിൻ്റെ കൂടെ നമുക്ക് ചേർന്ന് പാടാം. ഈ MP3 ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഈ പേജിൻ്റെ ഇൻഫർമേഷൻ ഭാഗത്തുമുണ്ട്. ആ വാട്സപ്പിലേക്ക് നിങ്ങൾക്കൊരു മെസ്സേജ് ഇട്ടാൽ മതി, ഈ പാട്ട് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ MP3 നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പോൾ അത് നിങ്ങൾക്ക് പിന്നെയും പിന്നെയും പാടാനും കേൾക്കാനും ഒക്കെ സൗകര്യപ്രദമായിരിക്കും. ഇതിൻ്റെ ഒറിജിനൽ പാട്ട് ഇത് പാടിയിരിക്കുന്നത് F scale ഇച്ചിരി സ്പീഡ് ടെമ്പോ ഇച്ചിരി കൊണ്ട് 132 ടെമ്പോയിലാണ് അത് പാടിയിരിക്കുന്നത്. പാടിയിരിക്കുന്നത് എൻ്റെ സ്നേഹിതൻ ശ്രീജിത്ത് എബ്രഹാം. അദ്ദേഹം ചെന്നൈയിലാണ് ഇപ്പോൾ താമസിക്കുന്നത്, ആലപ്പുഴക്കാരനാണ്. ശ്രീജിത്തും എൻ്റെ പ്രിയപ്പെട്ട, ഞാൻ മോളെപ്പോലെ സഹോദരിയെ പോലെയൊക്കെ സ്നേഹിക്കുന്ന ജയസന്ധ്യയും കൂടെയാണ് പാടിയിരിക്കുന്നത്. രണ്ടുപേരും അനുഗ്രഹിക്കപ്പെട്ട ദൈവഭക്തരാണ്. സ്തോത്രം. പ്രിയ ശ്രീജിത്ത് എബ്രഹാം ഇപ്പോൾ ചെന്നൈയിൽ താമസിച്ചുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. അദ്ദേഹം തമിഴ് ഭാഷയിലാണ് കൂടുതലും ചെയ്യുന്നത്, മലയാളവും തമിഴും നന്നായിട്ട് കൈകാര്യം ചെയ്യും. നല്ല ഒരു സഹോദരനാണ്. അതുപോലെ ജയസന്ധ്യ നെയ്യാറ്റിൻകര, തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകരയിലാണ് താമസിക്കുന്നത്, കുടുംബമായിട്ട് അവിടെ താമസിക്കുന്നു. ജയസന്ധ്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഒരു ഉദ്യോഗസ്ഥയാണ്. ദൈവം അനുഗ്രഹിക്കപ്പെട്ട ഒരു ശബ്ദം കൊടുത്തിട്ടുണ്ട്, നല്ലൊരു കുടുംബജീവിതം കൊടുത്തിട്ടുണ്ട്. നല്ല ഒരു സഹോദരി, ദൈവഭക്തയായ, ദൈവവചനം പാടുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ദൈവഭക്തയാണ് ജയസന്ധ്യ. ഞാൻ ആ രണ്ട് പ്രിയപ്പെട്ടവരാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. എനിക്ക് വലിയ സന്തോഷമുണ്ട്. അപ്പോൾ അവരുടെ ശബ്ദത്തിലുള്ള ആ പാട്ട് നമുക്ക് ലാസ്റ്റിൽ ഒന്നുകൂടെ കേൾക്കാം, എന്നിട്ട് അവരുടെ കൂടെ നമുക്ക് ചേർന്ന് പാടുകയും ചെയ്യാം. ഇപ്പോൾ ഞാൻ ഈ പാട്ടിൻ്റെ പിച്ചൊക്കെ ഒരു അല്പം ഒന്ന് താഴ്ത്തി നമുക്ക് സൗകര്യമായിട്ടൊന്ന് പഠിക്കാൻ ഉള്ള ഒരു ലോവർ പിച്ചിലേക്ക് കൊണ്ടുവരുന്ന ഡീലാണ് ഇപ്പോൾ പാടാൻ പോകുന്നത്. ഈ പാട്ടിൻ്റെ ഓരോരോ വരികളായിട്ട് നമുക്ക് ചേർന്ന് പാടാം. പാട്ട് തുടങ്ങുന്ന എങ്ങനെയാണ്? എഴുന്നേൽക്ക, യേശുവിൻ നാമത്തിൽ ജയമുണ്ട്. സ്തോത്രം. ഞാൻ ഈ പാട്ട് എഴുതുന്ന സമയത്ത് എത്ര വർഷമായി കാണും? മേ ബി ഒരു 18 years, ഒരു 17-18 വർഷങ്ങളായിട്ടുണ്ടാവും ഈ പാട്ട് എഴുതി. അപ്പോൾ ആ പാട്ട് എഴുതുന്ന സമയത്ത് ഇത് ഈ പാട്ടുകൾ, മിക്കവാറും പാട്ടുകളെല്ലാം എനിക്ക് വേണ്ടി എഴുതിയ പാട്ടുകളാട്ടെ, എന്നോട് പറയുന്ന പാട്ടുകളാണ്, എന്നോട് സംസാരിക്കാൻ ദൈവം തന്ന വാക്കുകളാണിതെല്ലാം. ഇപ്പം നമ്മൾ നിരാശപ്പെട്ടിരിക്കുന്ന ചില സമയങ്ങളുണ്ട്, നമ്മൾ തലകുനിച്ചിരിക്കുന്ന സമയം. എന്തോ പറയുന്നത്, തലകുനിക്കുക എന്ന് പറഞ്ഞാൽ ഫിസിക്കലി തലകുനിക്കുക അല്ല, നമ്മുടെ ഉള്ളം കൊണ്ട് നമ്മുടെ തല കുനിഞ്ഞിരിക്കുന്ന ഒരു ചില സന്ദർഭങ്ങളുണ്ട്. ലജ്ജ കൊണ്ടല്ല, നിരാശ കൊണ്ട് നമ്മളിങ്ങനെ വാടിയിരിക്കുന്ന ചില സമയങ്ങളുണ്ട്. ഈ വാടിയിരിക്കുന്നവരോട് ഉള്ള ദൈവത്തിൻ്റെ സന്ദേശമാണെന്ന് കേട്ടോ. വാടിയിരിക്കുന്ന, ഉള്ളം വാടിയിരിക്കുന്നവർ, മനസ്സ് വാടിയിരിക്കുന്നവർ, തളർന്നിരിക്കുന്നവർ, ക്ഷീണിച്ചിരിക്കുന്നവരോടുള്ള ദൈവത്തിൻ്റെ സന്ദേശമാണ് എഴുന്നേൽക്ക. സ്തോത്രം. എഴുന്നേൽക്ക, ബലം പ്രാപിക്കുക,
ജീവൻ പ്രാപിക്കാം. ആ നിരാശകളെല്ലാം കുടഞ്ഞു കളയുക. സ്തോത്രം. ആമേൻ. അതെല്ലാം കൂടെ കുടഞ്ഞു കളഞ്ഞിട്ട്, പൊടി കുടഞ്ഞു കളയുന്നത് പോലെ അതെല്ലാം കുടഞ്ഞു കളഞ്ഞിട്ട് എഴുന്നേൽക്കുക. സ്തോത്രം. തോൽവിയെക്കുറിച്ചുള്ള ചിന്തകളൊന്നും വേണ്ട, പരാജയ ഭീതിയൊന്നും വേണ്ട. അതിനെയെല്ലാം കുടഞ്ഞു കളഞ്ഞിട്ട് ഒരു എന്താ പറയുന്നത്, ഒരു ഒരു ഊർജ്ജസ്വലമായ ഒരു ജീവിതം അല്ലേ. നിരാശകളെല്ലാം വിട്ട് കളഞ്ഞിട്ട്. നിരാശയും പ്രയാസവും ഇല്ലാത്തവരൊന്നും ഇല്ല കേട്ടോ. എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്, നിങ്ങൾക്കും ഉണ്ട്, എനിക്കും ഉണ്ട്. നമ്മൾ അതെല്ലാം ഇങ്ങനെ ഓർത്തുകൊണ്ടിരുന്നാൽ പിന്നെ അതിനല്ലേ നേരം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതെല്ലാം കൂടെ വിട്ട് കളഞ്ഞിട്ട് എഴുന്നേൽക്കാം. സ്വയം ഒന്ന് പറഞ്ഞേ. സ്തോത്രം. നമ്മുടെ മനസ്സ് തളർന്നിരിക്കുകയാണെങ്കിൽ ആ മനസ്സിനോട് പറ എൻ്റെ മനസ്സേ എഴുന്നേൽക്കാം, എഴുന്നേൽക്കാം. ക്ഷീണിച്ചിരിക്കുന്ന എൻ്റെ ആത്മാവെ ഉണരുക, എഴുന്നേൽക്കാം, ജീവൻ പ്രാപിക്കുക. സ്തോത്രം. നമുക്ക് പാടാം. എഴുന്നേൽക്കാം. എൻ്റെ ശബ്ദം വലിയ മെച്ചമൊന്നുമല്ല കേട്ടോ. നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ട്യൂൺ പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള പാട്ടാണ്. എഴുന്നേൽക്കാം, യേശുവിൻ നാമത്തിൽ ജയമുണ്ട്. എഴുന്നേൽക്കാം, യേശുവിൻ നാമത്തിൽ ജയമുണ്ട്. ചേർന്ന് പാടാം. എഴുന്നേൽക്കാം, യേശുവിൻ നാമത്തിൽ ജയമുണ്ട്. ജീസസ്. തോൽവിയില്ല, ഇനി തോൽവിയില്ല. തോൽവിയെ കുറിച്ചുള്ള ചിന്ത വേണ്ട. എന്താ പറയുന്നേ, തോൽവിയില്ല, ഇനി തോൽവിയില്ല. നമ്മൾ പറയുന്നത് പോലെയാണ്, നമ്മൾ പറയുന്നത് പോലെയാണ്. ഇത് തന്നെ നമ്മൾ അങ്ങ് പറഞ്ഞാൽ മതി. സ്തോത്രം. തോൽവിയില്ല, ഇനി തോൽവിയില്ല. തോൽവിയെ കുറിച്ചുള്ള ചിന്ത വേണ്ട. തോൽവിയില്ല, ഇനി തോൽവിയില്ല. തോൽവിയെ കുറിച്ചുള്ള ചിന്ത വേണ്ട. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒന്ന് പാടാം ആദ്യം മുതലേ. എഴുന്നേൽക്കാ, എഴുന്നേൽക്കാ, യേശുവിൻ നാമത്തിൽ ജയമുണ്ട്. എഴുന്നേൽക്കാ, യേശുവിൻ നാമത്തിൽ ജയമുണ്ട്. തോൽവിയില്ല, ഇനി തോൽവിയില്ല. തോൽവിയെ കുറിച്ചുള്ള ചിന്ത വേണ്ട. തോൽവിയില്ല, ഇനി തോൽവിയില്ല. തോൽവിയെ കുറിച്ചുള്ള ചിന്ത വേണ്ട. നമുക്കിനി താളം കൂടെയിട്ടൊന്ന് പാടാം. എഴുന്നേൽക്കാ, യേശുവിൻ നാമത്തിൽ ജയമുണ്ട്. എഴുന്നേൽക്കാ, യേശുവിൻ നാമത്തിൽ ജയമുണ്ട്. തോൽവിയില്ല, ഇനി തോൽവിയില്ല. തോൽവിയെ കുറിച്ചുള്ള ചിന്ത വേണ്ട. തോൽവിയില്ല, ഇനി തോൽവിയില്ല. തോൽവിയെ കുറിച്ചുള്ള ചിന്ത വേണ്ട. അടുത്ത വരികൾ. എൻ്റെ ചിന്ത ജയം മാത്രം. ഒന്നിനോട് ചേർന്ന് ഒന്ന് പറഞ്ഞേ. ഇപ്പോൾ ഇരിക്കുന്നിടത്തിരുന്നു കൊണ്ട് നിങ്ങൾക്ക് എത്ര വോളിത്തി പറയാൻ പറ്റുമോ അത്രയും വോളിത്തി പറഞ്ഞാൽ മതി. മെല്ലെയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ നിങ്ങളുടെ കാതുകൾ കേൾക്കണം. ഇച്ചിരി ഉറക്ക, ഒറ്റയ്ക്കാണോ ഉള്ളതെങ്കിൽ ഇച്ചിരി ഉറക്ക നിങ്ങൾ പറഞ്ഞേ. എൻ്റെ ചിന്ത അത് ജയം മാത്രം. സ്തോത്രം. നമ്മുടെ ചിന്താമണ്ഡലത്തെയാണ് പിശാച് ആദ്യമായിട്ട് കയറി ആക്രമിക്കുന്നത്. നിരാശ ആക്രമിക്കുന്നത് നമ്മുടെ ചിന്താമണ്ഡലത്തെയാണ്. നമ്മുടെ വൈകാരിക മണ്ഡലങ്ങളിലാണ് ഇതെല്ലാം കയറി പിടിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ജയം, ജയം, ജയം എന്നുള്ളൊരു ചിന്ത മാത്രം. സ്തോത്രം. ഏതാ ജീവിതത്തിലെ വിജയമാണ്. നമ്മളേതെങ്കിലും കുരുക്കുകളിലൊക്കെ ചെന്ന് നമ്മളായിട്ട് പോയി പെട്ടിട്ട് ഇവിടെ വന്നിരുന്നുകൊണ്ട് ജയം, ജയം എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതിന് ചില പരിഹാര മാർഗങ്ങളുണ്ട്. അതും കൂടെ ചെയ്തതിന് ശേഷം പിന്നെ പറയാം നമുക്ക് ജയമെന്ന്. അതല്ലാതെ നമുക്ക് ഇങ്ങോട്ട് എതിരിടുന്ന വിഷയങ്ങളുണ്ട്.
അതിൻ്റെ എല്ലാം മേൽ ദൈവകൃപയിൽ ആശ്രയിച്ചു കൊണ്ടുള്ള ജയം. സ്തോത്രം. ആർക്കാണ് ജയമുള്ളത്? ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്കാണ് ജയമുള്ളത്. പിന്നെയും പറയുകയാണ്, ആർക്കാണ് ജയമുള്ളത്? ദൈവത്തോട് ചേർന്ന് വസിക്കുന്നവർക്കാണ് ജയമുള്ളത്. അവർക്കാണ് ദൈവം ജയം നൽകുന്നത്. അത് ദൈവം നൽകുന്ന ജയമാണ്. സ്തോത്രം. ദൈവം കൂടെ നിന്ന് യുദ്ധം ചെയ്യും അല്ലേ? പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യുമെന്ന് ദൈവം പറയുന്നു. അപ്പോൾ യുദ്ധം യഹോവയ്ക്കുള്ളത് എന്ന് പറയുന്നു. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത് എന്ന് പറയുന്നു. ഇതെല്ലാം ദൈവവചനം പറയുന്നതാണ്. അപ്പോൾ നമ്മൾ ദൈവത്തോട് കൂടെ നിൽക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണിത്. ഓക്കെ. അപ്പോൾ അവിടെയുള്ള വിനയം ഒരു കണ്ടീഷണലാണ്. ആ കാര്യങ്ങളെല്ലാം അതിനൊരു വ്യവസ്ഥയുണ്ട്. വ്യവസ്ഥ ഇത്രയാണ്, ദൈവത്തോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. ദൈവത്തോട് കരം പിടിച്ച്, ദൈവം നമ്മുടെ കരം പിടിച്ച്, നമ്മൾ ദൈവത്തിൻ്റെ കരം പിടിച്ചൊക്കെ നിൽക്കുന്ന ആ ഒരു ആത്മബന്ധം, ഇതാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. ഈ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ബന്ധത്തിലേക്ക് വന്നിട്ടില്ലാത്തവരാരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, സോ സിമ്പിൾ, ഇപ്പം തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ. കർത്താവേ, എൻ്റെ കരം പിടിക്കണമേ. യേശുവേ, എനിക്കങ്ങേ വേണം. യേശുവേ, എനിക്കങ്ങയുടെ സഹായം വേണം. യേശുവേ, ഞാൻ അങ്ങയെ സ്വീകരിക്കുന്നു എന്ന് ഒക്കെ പറഞ്ഞ് ആ കർത്താവിനോട് ഹൃദയത്തിൽ നിന്ന് കേട്ടോ, ചുമ്മാ എന്തെങ്കിലും പറയുന്നതല്ല. ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് ചേരുക എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യം. യേശുവിനെ അംഗീകരിക്കുക, യേശുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് അംഗീകരിക്കുക, ആ ദൈവസ്നേഹത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുക, അങ്ങനെ ആ ഒരു ബന്ധത്തിലേക്ക് വരിക. സോ വളരെ സിമ്പിളാണ്, അതിന് വേറെ പണച്ചെലവൊന്നുമില്ല. അപ്പം നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്നെടുക്കുന്ന ഒരു തീരുമാനമാണ്. ആ തീരുമാനത്തിലേക്ക് ഇപ്പോൾ വന്നാൽ വെരി ഗുഡ്, അത് എത്രയും വേഗം നമുക്ക് വരുന്നത് നല്ലതാണ്. ഇപ്പം ജീവിതത്തിലെ ഏതെങ്കിലുമൊക്കെ നമുക്ക് തന്നെ അറിയുന്ന ഏതെങ്കിലും തെറ്റുകളിലോ പാപങ്ങളിലോ ഒക്കെ കൂടെ നമ്മൾ നടക്കുകയാണെങ്കിൽ, ചിലപ്പോൾ പ്രായത്തിൻ്റേതായ വർഷങ്ങളാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും കൂട്ടുകെട്ടുകളിലൊക്കെ കൂടെ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആകാം. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും വിഷയങ്ങളിൽ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നു എന്ന് നമുക്ക് തന്നെ ബോധ്യമുണ്ടെങ്കിൽ, നമ്മുടെ ഉള്ളിലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയും, കുഞ്ഞെ നിൻ്റെ പോക്ക് ശരിയല്ല എന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ എങ്കിലൊക്കെ നമുക്ക് ഇത് ഇതുപോലുള്ള വാക്കുകളും വചനവും ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാം ശരിയല്ല എന്ന്. അങ്ങനെ എന്തെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവർ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിപ്പോൾ അങ്ങ് വിട്ടുകളയാണ്. അതങ്ങ് വിട്ടുകളഞ്ഞിട്ട് കർത്താവേ, ഞാനതെല്ലാം വിടുകയാണ്, എനിക്കങ്ങേ മതി, എനിക്കങ്ങയോടുള്ള സ്നേഹം മതി, ലോകത്തിലുള്ള മറ്റു കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ അങ്ങനെ ഒരു കൊച്ചു തീരുമാനം ഇപ്പോൾ തന്നെ നമ്മൾ ഈ പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങനെ ഒരു തീരുമാനം കൂടെ എടുത്തു പോയിക്കൊണ്ടിരിക്കുന്നത്, അതങ്ങനെ വായ കൊണ്ടൊന്ന് പറഞ്ഞാൽ നല്ലതാണ്. കർത്താവേ, യേശുവേ, എനിക്ക് അങ്ങനെ വേണം, ഞാൻ ഈ ലോകത്തിൻ്റെ സ്നേഹം, ഇപ്പോൾ മദ്യപിക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് വിട്ടുകളും. വേറെ അതുപോലുള്ള എന്തെങ്കിലുമൊക്കെ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് മനസ്സിലാവും, നമ്മുടെ ഉള്ളിൽ തന്നെ അറിയാൻ പറ്റും ഇത് ദൈവത്തിന് ഇഷ്ടമല്ല, ഞാൻ ഇത് ചെയ്യുമ്പോൾ ദൈവം എൻ്റെ കൂടെ ഇരിക്കത്തില്ല എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് അറിയുന്ന കാര്യങ്ങളെല്ലാം വിട്ടുകളയുക, അതെല്ലാം വിട്ടുകളഞ്ഞിട്ട് ഇപ്പം തന്നെ ഒരു തീരുമാനത്തോടെ പാടണം. ഓക്കെ. അപ്പോൾ അങ്ങനെ തീരുമാനിച്ചതിന് ശേഷം പാടുന്നതാണ് കുറേ കൂടെ നല്ലത്. അങ്ങനെ തീരുമാനിക്കാൻ കഴിയണം എല്ലാവർക്കും, തീരുമാനം എല്ലാവരും ഇപ്പം തന്നെ അങ്ങ് തീരുമാനിക്കണം. സ്തോത്രം. എവിടെയെങ്കിലും പാളിച്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ തിരുത്തി ഇപ്പം തന്നെ അങ്ങ് നമുക്ക് ആ തിരുത്തലോടെ പാടാം. എന്താണ്? എൻ്റെ ചിന്ത ജയം മാത്രം. സ്തോത്രം. പറഞ്ഞല്ലോ, ക്രിസ്തുവുമായുള്ള ബന്ധത്തിൻ്റെ, യേശുവുമായുള്ള ബന്ധത്തിൻ്റെ ദൃഢമായ അടിത്തറയിൽ നിന്നുകൊണ്ട് പറയുന്ന വാക്കുകളാണ്. കാരണം യേശു എൻ്റെ കൂടെയുണ്ട്. അപ്പോൾ നീതിയുണ്ട്, ന്യായമുണ്ട് നമ്മുടെ പക്ഷത്ത്. നീതിമാനായ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ ആ ബന്ധത്തിൻ്റെ ദൃഢതയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എൻ്റെ ചിന്ത ജയം മാത്രം എന്ന് പറഞ്ഞേ. എൻ്റെ ചിന്ത ജയം മാത്രം, എൻ്റെ ലക്ഷ്യം ജയം മാത്രം. അതാണ് ആ വരികൾ പറയുന്നത്. എൻ്റെ ചിന്ത ജയം മാത്രം, എൻ്റെ ലക്ഷ്യം ജയം മാത്രം, എൻ്റെ വാക്ക് ജയം മാത്രം, ദൈവം നൽകും ജയം മാത്രം. ദൈവം നൽകും ഒറ്റ വാക്കാണ്, അതിൻ്റെ അർത്ഥം ദൈവം നൽകുന്ന എന്നുള്ള അർത്ഥത്തിലാണ്. അല്ല, ദൈവം ജയം മാത്രം നൽകും എന്നുള്ള അർത്ഥത്തിലല്ല, ദൈവം നൽകുന്ന ജയം, അത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം, അത് മാത്രമാണ് എൻ്റെ ചിന്ത. സ്തോത്രം. അതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ആ വരികളൊന്ന് പാടാം. ഞാനൊന്ന് പാടിത്തരാം ആദ്യം. എൻ്റെ ചിന്ത ജയം മാത്രം, എൻ്റെ ലക്ഷ്യം ജയം മാത്രം. ഒന്നുകൂടെ. എൻ്റെ ചിന്ത ജയം മാത്രം, എൻ്റെ ലക്ഷ്യം ജയം മാത്രം, എൻ്റെ വാക്കും ജയം മാത്രം, ദൈവം നൽകും ജയം മാത്രം. എൻ്റെ വാക്കും ജയം മാത്രം,
ദൈവം നൽകും ജയം മാത്രം. പാടാം, നമുക്ക് താളത്തോടൊപ്പം ചേർന്ന് പാടാം. എന്റെ ചിന്ത ജയം മാത്രം, എന്റെ ലക്ഷ്യം ജയം മാത്രം, എന്റെ ചിന്ത ജയം മാത്രം, എന്റെ ലക്ഷ്യം ജയം മാത്രം, എന്റെ വാക്കും ജയം മാത്രം, ദൈവം നൽകും ജയം മാത്രം, എന്റെ വാക്കും ജയം മാത്രം, ദൈവം നൽകും ജയം മാത്രം. ഒരിക്കൽ കൂടെ, എന്റെ ചിന്ത ജയം മാത്രം, എന്റെ ലക്ഷ്യം ജയം മാത്രം, എന്റെ ചിന്ത ജയം മാത്രം, എന്റെ ലക്ഷ്യം ജയം മാത്രം, എന്റെ വാക്കും ജയം മാത്രം, ദൈവം നൽകും ജയം മാത്രം, എന്റെ വാക്കും ജയം മാത്രം, ദൈവം നൽകും ജയം മാത്രം. അത്രയും ചൂണ് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. സ്തോത്രം. നമുക്ക് ഇത് പിന്നെയും വരാം, പിന്നെയും നമുക്ക് പാടാം. അടുത്ത വരികളിലോട്ട് പോവാം. നമുക്ക് ശരീരമേ ജീവൻ പ്രാപിക്കാം, കുറവുകൾ നീങ്ങി ജീവൻ പ്രാപിക്കാം, നാഡീ ഞരമ്പുകൾ ജീവൻ പ്രാപിക്കാം, യേശുവിൻ നാമത്തിൽ ജീവൻ പ്രാപിക്കാം. സ്തോത്രം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രൊഫസായി പ്രവചിക്കുക. ആരോട് പ്രവചിക്കുക? നമ്മുടെ ശരീരത്തോട് പ്രവചിക്കുക, നമ്മുടെ ജീവിത സാഹചര്യങ്ങളോട് പ്രവചിക്കുക. ജീവനില്ലാതെ ആയിക്കൊണ്ടിരിക്കുന്ന, നിർജീവമായിക്കൊണ്ടിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളെ നോക്കി പ്രവചിക്കുക. സ്തോത്രം. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ കൽപ്പിക്കുക, അപ്പോൾ അത് സംഭവിക്കും. ഇതിനു മുമ്പുള്ള ഒരു എപ്പിസോഡ് ഞാൻ കടുകോളം വിശ്വാസത്താൽ എന്ന പാട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സൈഡാണ് ആക്ച്വലി ഈ പാട്ടെന്ന് പറയുന്നത്. ജീവൻ പ്രാപിക്കുക, ജീവൻ പ്രാപിക്കുക, ശരീരമേ ജീവൻ പ്രാപിക്കുക, കുറവുകൾ നീങ്ങി ജീവൻ പ്രാപിക്കുക, നാഡീ ഞരമ്പുകളെ ജീവൻ പ്രാപിക്കുക, യേശുവിൻ്റെ നാമത്തിൽ. സ്തോത്രം. ഈ അത്ഭുതങ്ങളെല്ലാം നടക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ ശക്തിയാൽ. മാനുഷികമായ ശക്തികളൊന്നും അവിടെ വർക്കൗട്ട് ആകത്തില്ല. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഈ അധികാരത്തോടെ കൽപ്പിക്കുന്നത്, അത് നല്ലുള്ള അധികാരം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. വീണ്ടും പറയുകയാണ്, ഇതേതാണ് പ്ലാറ്റ്ഫോം? പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് യേശുവും നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നതാണ്. സ്തോത്രം. ആ ദൃഢമായ ബന്ധത്തിൽ നിന്നാണ് ഇതെല്ലാം സംഭവിക്കാൻ പോകുന്നത്. സ്തോത്രം. പത്രോസ് അപ്പോസ്തലനെ കുറിച്ച് ഞാൻ എപ്പോഴും ആവർത്തിച്ച് പറയുന്നൊരു കാര്യമാണ്, പത്രോസ് അപ്പോസ്തലൻ, പത്രോസ് മീൻപിടുത്തക്കാരനായിരുന്നതാണ്, അക്ഷരാഭ്യാസമില്ലാതിരുന്ന ഒരാളാണ്. അപ്പോസ്തല പ്രവൃത്തികൾ ഐ തിങ്ക് ചാപ്റ്റർ 4 അധ്യായത്തിലാണെന്നും തോന്നുന്നു. ന്യായാധിപ സംഘത്തിൻ്റെയൊക്കെ മുന്നിൽ നിന്നത് ഇവർ സംസാരിക്കുമ്പോൾ, പത്രോസ് യോഹന്നാൻ ഒക്കെ സംസാരിക്കുമ്പോൾ അവരുടെ സംസാരത്തിൻ്റെ ശൈലി, അവരിലുള്ള ജ്ഞാനം, അവർ പറയുന്ന വാക്കുകൾ, അതിൻ്റെ ഗാംഭീര്യം, പ്രത്യേകിച്ച് അവരുടെ പരീശന്മാരോടും ശാസ്ത്രിമാരോടും ഒക്കെ സംസാരിക്കുമ്പം ഓൾഡ് ടെസ്റ്റമെൻറ്റും ഒക്കെ ഇങ്ങനെ കോട്ട് ചെയ്തിട്ട് ദൈവവചനമൊക്കെ ഇങ്ങനെ അടുക്കി അടുക്കി ഇങ്ങനെ പറയുന്നതൊക്കെ കേട്ടിട്ട് ഈ പണ്ഡിതന്മാർ അന്തം വിട്ടുപോയി. അതുകൊണ്ട് ഇവർക്ക് എവിടുന്ന ഈ ജ്ഞാനം? ഓ, സ്തോത്രം. ദൈവവചനത്തിൽ പറയുന്നുണ്ട്, യഹോവയല്ലോ ജ്ഞാനം നൽകുന്നത്, ദൈവമാണ് ജ്ഞാനം നൽകുന്നത്. സ്തോത്രം. അപ്പോൾ നമ്മുടെ ബുദ്ധിമണ്ഡലങ്ങളെ പോലും ജീവിപ്പിക്കുവാൻ, അത് അടുത്ത സ്റ്റാൻസിൽ വരുന്നുണ്ട്, ജീവിപ്പിക്കുവാനുള്ള ദൈവശക്തിയുണ്ട്, ദൈവശക്തിയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പാവപ്പെട്ട ഒന്നും അറിയാത്ത ആളുകളിലേക്കൊക്കെ ജീവൻ വ്യാപരിച്ചു, ജീവൻ വ്യാപരിച്ചു, ജീവൻ വ്യാപരിച്ചു. സ്തോത്രം. ജീവൻ വ്യാപരിച്ചു. അപ്പോൾ അവരിൽക്കൊക്കെ ആ ജീവൻ വ്യാപരിക്കാൻ അവരിലേക്ക് വന്ന ബുദ്ധി, അവരിലേക്ക് ദൈവം പകർന്നു കൊടുത്ത ജ്ഞാനം, ഇതൊക്കെ സൂപ്പർ നാച്ചുറൽ. അതിനാണ് പറയുന്നത് സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ആ ശക്തിയാണ് നമ്മുടെ ശരീരങ്ങളിലേക്ക് വ്യാപരിക്കാൻ പോകുന്നത്. സ്തോത്രം. സംഭവിക്കുമോ? അത് സംഭവിക്കും. പൗലോ ഈ പത്രോസ് അപ്പോസ്തലനെ കുറിച്ചൊക്കെ പറയുന്നത് അദ്ദേഹം ഇങ്ങനെ നടന്നു പോയപ്പോഴേക്കും ഈ നിഴലൊക്കെ വീഴുന്നിടത്തെ രോഗികളൊക്കെ കൊണ്ടുപോയി കിടത്തുമായിരുന്നു, ആ രോഗികളൊക്കെ സൗഖ്യമാകുമായിരുന്നു. നിഴലിൽ അതിനടുത്ത്
ഇതല്ലേ ഇപ്പം എന്തോ ഒരു ദൈവകൃപയാണ് ആ അദ്ദേഹത്തിലുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം വല്ലതും ഉണ്ടോ? ഇല്ല. എന്തായിരുന്നു തൊഴിൽ? മീൻ പിടിക്കുകയായിരുന്നു തൊഴിൽ. അവിടെ നിന്നാണ് യേശു ക്രിസ്തു അദ്ദേഹം അവരെ വിളിച്ച് വേർതിരിച്ചിട്ട് ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞാൽ മനുഷ്യരെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരുന്നവരാക്കും എന്നുള്ള ആ വാഗ്ദത്തൊക്കെ കൊടുത്ത് അവരെ ട്രെയിൻ ചെയ്ത് അതിനുവേണ്ടി എടുക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ്, ആ ട്രെയിനിങ് പീരീഡെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഈ അപാരമായ ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള പവർ അവരിൽ ഉണ്ടായത്. ഇതെല്ലാവർക്കും പ്രാപിച്ചെടുക്കാൻ കേട്ടോ, എല്ലാവർക്കും പ്രാപിക്കാം. സ്തോത്രം. അപ്പോൾ ദൈവം നൽകുന്ന ആ ഒരു അധികാരം, അത് ദൈവമക്കൾ ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നവർക്കുള്ളതാണ്. നമ്മളെല്ലാവരും അങ്ങനെയുള്ളവരാണ്. അങ്ങനെ ആയിരിക്കണം. സ്തോത്രം. എന്നിട്ട് നമ്മൾ പറയുകയാണ്, നമ്മുടെ ശരീരത്തോട് പറയുകയാണ്, ശരീരമേ ജീവൻ പ്രാപിക്കാം. നിങ്ങൾ ആരെങ്കിലും ശാരീരികമായിട്ട് ബലഹീനതയിലിരിക്കുവാണോ? ഏതെങ്കിലും രോഗത്തിൽ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർ, വിട്ടുമാറാത്ത രോഗമായിട്ടിരിക്കുന്നവർ, ബലഹീനമായ ശരീരത്തോടിരിക്കുന്നവർ, ദൈവമക്കളെ ദൈവം നിങ്ങളിലൊരു അധികാരം തന്നിട്ടുണ്ട്, ജീവൻ പകരുവാനുള്ള അധികാരം. നിങ്ങളുടെ ശരീരത്തോടൊന്ന് പറയാമോ, ശരീരമേ ജീവൻ പ്രാപിക്കാം, ശരീരമേ ജീവൻ പ്രാപിക്കാം, ശരീരമേ ജീവൻ പ്രാപിക്കാം. നമ്മുടെ ശരീരത്തോട് ജീവൻ പ്രാപിക്കാൻ കൽപ്പിക്കാം, പ്രവചിക്കാം, പ്രൊഫസായി. നിങ്ങളുടെ വീട്ടിലാരെങ്കിലും രോഗികളായിട്ട് കിടപ്പുണ്ടോ? അവരുടെ അടുത്തങ്ങോട്ട് പോയിരുന്ന് കൈ വെച്ചിട്ട് പറഞ്ഞേ, ജീവൻ പ്രാപിക്കാം, ഈ ശരീരത്തിലേക്ക് ജീവൻ വരട്ടെ, ശരീരത്തിൻ്റെ കുറവുകളെല്ലാം ന്യൂനതകളെല്ലാം നീങ്ങി ജീവൻ പ്രാപിക്കട്ടെ. നാഡീ ഞരമ്പുകൾ, ബലഹീനമായിരിക്കുന്ന നാഡീ ഞരമ്പുകളെല്ലാം ജീവൻ പ്രാപിക്കട്ടെ. പാരലൈസ്ഡ് ആയിരിക്കുന്നത്, അധികം മൂവ് ചെയ്യാൻ കഴിയാതിരിക്കുന്നത്, സ്റ്റിഫായിരിക്കുന്നത് അല്ലേ, ഈ സ്റ്റിഫായിരിക്കുന്ന പെടലി ഷോൾഡർ ഇവിടെയൊക്കെ യേശുവിൻ്റെ നാമത്തിൽ അവിടെ എല്ലാം ഒന്ന് ജീവൻ വ്യാപരിക്കട്ടെ, അതെല്ലാം ഒന്ന് ഫ്ലെക്സിബിൾ ആകട്ടെ. സ്തോത്രം. സംഭവിക്കുമോ? സംഭവിക്കും. വിശ്വാസത്തോടൊന്ന് പറഞ്ഞേ, ശരീരമേ ജീവൻ പ്രാപിക്കുക, കുറവുകൾ നീങ്ങി ജീവൻ പ്രാപിക്കുക, നാഡീ ഞരമ്പുകൾ ജീവൻ പ്രാപിക്കുക, യേശുവിൻ്റെ നാമത്തിൽ ജീവൻ പ്രാപിക്കുക. നിങ്ങൾക്കൊരു വലിയ ട്യൂണിൽ പാടാനൊന്നും അറിയണമൊന്നുമില്ല, നമ്മൾ വലിയ പാട്ടുകാരൊന്നുമല്ലല്ലോ. നമുക്കുള്ള ശബ്ദത്തിനും ഉള്ള രാഗത്തിലുമൊക്കെ അങ്ങ് പാടാം. ദൈവവചനമല്ലേ? വചനം നമ്മുടെ നാവിൽ നിന്ന് വരട്ടെ. സ്തോത്രം. പാടാം, ഞാനൊന്ന് പാടിത്തരാം. ശരീരമേ ജീവൻ പ്രാപിക്ക, കുറവുകൾ നീങ്ങി ജീവൻ പ്രാപിക്ക, ശരീരമേ ജീവൻ പ്രാപിക്ക, കുറവുകൾ നീങ്ങി ജീവൻ പ്രാപിക്ക, നാഡീഞരമ്പുകൾ ജീവൻ പ്രാപിക്ക, യേശുവിൻ നാമത്തിൽ ജീവൻ പ്രാപിക്ക, നാഡീഞരമ്പുകൾ ജീവൻ പ്രാപിക്ക, യേശുവിൻ നാമത്തിൽ ജീവൻ പ്രാപിക്ക. ശരീരമേ ജീവൻ പ്രാപിക്ക, കുറവുകൾ നീങ്ങി ജീവൻ പ്രാപിക്ക, ശരീരമേ ജീവൻ പ്രാപിക്ക, കുറവുകൾ നീങ്ങി ജീവൻ പ്രാപിക്ക, നാഡീഞരമ്പുകൾ ജീവൻ പ്രാപിക്ക, യേശുവിൻ നാമത്തിൽ ജീവൻ പ്രാപിക്ക. ഇനി അങ്ങോട്ടുള്ള അടുത്ത രണ്ട് സ്റ്റാൻസ കൂടെ ഉണ്ട്, ഇതേ ട്യൂണ് തന്നെയാണ്. അപ്പം ഈ ട്യൂണ് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ചുമ്മാ നമുക്ക് ഈസിയായിട്ട് പാടിപ്പോകാം. ഓക്കെ, എന്നോട് പാടാം. ശരീരമേ ജീവൻ പ്രാപിക്കാം. പാടുമ്പോൾ ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ അങ്ങോട്ട് വർദ്ധിക്കട്ടെ കേട്ടോ. ഒരു ദൈവം തന്നിരിക്കുന്ന അധികാരത്തിൻ്റെ ഒരു ബലമുണ്ടല്ലോ, ആ ബലം അങ്ങോട്ട് വരട്ടെ. ഇനിയിപ്പോൾ നമ്മുടെ ഈ എപ്പിസോഡ് കഴിയുമ്പോഴത്തേക്ക് ഈ പാട്ടെല്ലാം അങ്ങോട്ട് പാടി കഴിയുമ്പോൾ ഇതിന് മുമ്പിരുന്ന അവസ്ഥയിലായിരിക്കത്തില്ല. സ്തോത്രം. ഒരു ബലം അങ്ങോട്ട് നമ്മുടെ ശരീരത്തിനുണ്ടാകും. നമ്മൾ എഴുന്നേൽക്കും, എഴുന്നേൽക്കാൻ കഴിയാതിരിക്കുന്നവർ എഴുന്നേൽക്കും, ഞാൻ അത് വിശ്വസിക്കുകയാണ്. എഴുന്നേറ്റ് നടക്കാൻ കഴിയാതിരുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കട്ടെ, ബലപ്പെട്ട് നടക്കട്ടെ. എന്തിലാ ബലം? എൻ്റെ യേശു തന്നിരിക്കുന്ന വാഗ്ദത്വമുണ്ട്, ഒരു സൂപ്പർ നാച്ചുറൽ പവർ അവിടെ നിന്നുകൊണ്ട് വരും നമ്മുടെ ശരീരത്തിലേക്ക്, വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്.
നിങ്ങളൊക്കെ ഇപ്പോൾ ഏതവസ്ഥയിലാണ് എൻ്റെ പ്രിയപ്പെട്ടവരായിരിക്കുന്നത് എനിക്കറിയത്തില്ല. ഏതവസ്ഥയിലാണ്, എത്ര ബലഹീനമായ അവസ്ഥയിലാണെങ്കിലും, അത് ശരീരത്തിൻ്റെ ബലഹീനതയാണെങ്കിലും മനസ്സിൻ്റെ ബലഹീനതയാണെങ്കിലും, ഏത് തളർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണെങ്കിലും, ഇപ്പോൾ എഴുന്നേൽക്കുവാൻ, ബലപ്പെടുവാൻ, ജീവൻ വ്യാപരിക്കുവാൻ ഇടയാകട്ടെ. സ്തോത്രം. ഒന്ന് പാടാം നമുക്ക്. ശരീരമേ ജീവൻ പ്രാപിക്ക, കുറവുകൾ നീങ്ങി ജീവൻ പ്രാപിക്ക. ശരീരമേ ജീവൻ പ്രാപിക്ക, കുറവുകൾ നീങ്ങി ജീവൻ പ്രാപിക്ക. നാഡീഞരമ്പുകൾ ജീവൻ പ്രാപിക്ക, യേശുവിൻ നാമത്തിൽ ജീവൻ പ്രാപിക്ക. നാഡീഞരമ്പുകൾ ജീവൻ പ്രാപിക്ക, യേശുവിൻ നാമത്തിൽ ജീവൻ പ്രാപിക്ക. ഒരിക്കൽ കൂടെ. ശരീരമേ ജീവൻ പ്രാപിക്ക, കുറവുകൾ നീങ്ങി ജീവൻ പ്രാപിക്ക. ശരീരമേ ജീവൻ പ്രാപിക്ക, കുറവുകൾ നീങ്ങി ജീവൻ പ്രാപിക്ക. നാഡീഞരമ്പുകൾ ജീവൻ പ്രാപിക്ക, യേശുവിൻ നാമത്തിൽ ജീവൻ പ്രാപിക്ക. നാഡീഞരമ്പുകൾ ജീവൻ പ്രാപിക്ക, യേശുവിൻ നാമത്തിൽ ജീവൻ പ്രാപിക്ക. പ്രാർത്ഥിച്ചോ. ശരീരത്തിൻ്റെ കരം വെച്ചിട്ടാണോ പാടിയത്, അല്ലെങ്കിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാമോ? ഒരു വാക്ക് ഇപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും സ്തോത്രം. രോഗികളായിരിക്കുന്നവർ, പ്രയാസത്തിലായിരിക്കുന്നവർ, ഇനിയിപ്പോൾ ആരെങ്കിലും രോഗക്കിടക്കിൽ ആശുപത്രി കിടക്കിൽ കിടന്നുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഇതിൽ സംബന്ധിക്കുന്നതെങ്കിൽ പോലും, ആരെങ്കിലും രോഗികൾക്ക് കൂട്ടിരിക്കുന്നവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഇത് കാണുന്നുണ്ടെങ്കിൽ, നിങ്ങളടുത്ത് കിടക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട ആളുടെ ശരീരത്തിലേക്കൊന്ന് കരം വെച്ചാട്ടെ. നിങ്ങളുടെ സ്വയം ശരീരത്തിനാണ് എന്തെങ്കിലും ബലഹീനതകളുണ്ടെങ്കിൽ അവിടോട്ടൊന്ന് കരം വെച്ചാട്ടെ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന് കർത്താവ് അരുളി ചെയ്തു. പ്രിയമുള്ളവരെ, ഞാൻ മുമ്പൊരിക്കൽ എഴുതിയ ഒരു പാട്ടുണ്ട്, ഇതിന് മുമ്പ് എഴുതിയൊരു പാട്ട്. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല അസാധ്യമായി ഒന്നുമില്ല, അഖിലാണ്ടത്തിൽ നിർമ്മിച്ചവൻ എൻ്റെ പിതാവല്ലോ. അതിനകത്ത് എഴുതിയൊരു വരിയുണ്ട്, റാഫാ യഹോവ, എന്നെ സൗഖ്യമാക്കും, എന്നെ സൗഖ്യമാക്കും. ആ പാട്ടിൻ്റെ വരിയിൽ എഴുതുന്ന സമയത്ത് ഞാൻ എൻ്റെ ശരീരത്തിൽ രോഗിയായിട്ട് സങ്കടപ്പെട്ട് ഒത്തിരി വർഷങ്ങളായിട്ട് കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ട് നടന്നു. ഈ രോഗം കൊണ്ട് നടക്കുമായിരുന്നു ഇങ്ങനെ. എനിക്ക് ഈ അസിഡിറ്റിയുടെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. വയറിലൊക്കെ ഇങ്ങനെ ഒരു ഗ്യാസ്ട്രിക് അൾസറൊക്കെ ബാധിച്ച് അങ്ങനെ ഭയങ്കരമായിട്ട് ഞാൻ പ്രയാസപ്പെട്ട സമയം, ഒരുപാട് ചികിത്സകൾ ചെയ്തിട്ടൊന്നും ഭേദം വരാതിരുന്ന ഒരു ദിവസം ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനെന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ ഇച്ചിരി ഇതായിട്ടൊന്ന് കരയാൻ വേണ്ടിയിട്ടിരുന്നതാണ്. ഈ സങ്കടം എവിടെയെങ്കിലും ഒന്ന് കരഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ട് ദൈവസന്നിധിയിലിരുന്ന് ദൈവസന്നിധിയിലിരുന്ന് കരയുമ്പോൾ അതിന് പ്രയോജനമുണ്ടല്ലോ. വല്ലടും പോയിരുന്ന് കരയുന്നതിനേക്കാളും നല്ലത് ദൈവസന്നിധിയിലിരുന്ന് കരയുന്നതാണ്. അപ്പോൾ കർത്താവ് കരച്ചിൽ കേൾക്കുകയും ചെയ്യും, അതിനൊരു പരിഹാരം കൽപ്പിക്കുകയും ചെയ്യും. സ്തോത്രം. അങ്ങനെ ദൈവസന്നിധിയിൽ ചില സമയം ഇരുന്ന് പ്രാർത്ഥിക്കാനും കരയാനായിട്ടിരുന്നതാണ്. അങ്ങനെ ഒന്നിട്ട് പാട്ടുകളൊക്കെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മുന്നിലിങ്ങനെ ഞാനിതുപോലെ ഒരു ചെയറിട്ടിൻ്റെ കീബോർഡൊക്കെ വെച്ച് ഇങ്ങനെ ഇരുന്ന് പാടുക. അപ്പോൾ എൻ്റെ തൊട്ട് മുന്നിലെ യേശു കർത്താവ് വന്നിരിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. എനിക്ക് ഞാൻ ആളെ ഒന്നും കണ്ടില്ല കേട്ടോ, പക്ഷേ അവിടെ ഇരിക്കുന്നത് പോലെ ആ ഒരു പ്രസൻസ് എനിക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ അന്നേരം കർത്താവിൻ്റെ പ്രസൻസൊക്കെ നമ്മുടെ അടുത്ത് വരുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് നമ്മുടെ കൺട്രോൾ പോകത്തില്ലേ അല്ലേ, പിന്നെ നമുക്ക് വിളിച്ചാലൊന്നും കിട്ടത്തില്ല. അപ്പോൾ പിന്നെ നമ്മൾ കർത്താവ് അടുത്തിരിക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും സംസാരിക്കുന്നത്? വെടിപൊട്ടിച്ചൊന്നും സംസാരിക്കത്തില്ലല്ലോ, കർത്താവേ എന്നൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിക്കുകയില്ല. കർത്താവ് അടുത്തിരിക്കുമ്പോൾ നമ്മൾ കർത്താവേ അല്ലേ, വളരെ കാര്യമായിട്ട് നമ്മൾ എത്ര റെസ്പെക്റ്റോടെയും സ്നേഹത്തോടെയൊക്കെ ആയിരിക്കും നമ്മൾ സംസാരിക്കുന്നത് അല്ലേ. അപ്പം അങ്ങനെ സംസാരിക്കും, പറയുക എൻ്റെ സങ്കടങ്ങളൊക്കെ പറയുക, കർത്താവേ പ്ലീസ് എന്നെ ഒന്ന് സൗഖ്യം, ഇവിടെ അടുത്തിരിക്കുകയല്ലേ, ഒന്ന് തൊട്ടാൽ മതിയല്ലോ, ഞാനങ്ങ് സുഖമാവും. ഇങ്ങനെ ഞാൻ എൻ്റെ അടുത്ത ഒരു സ്നേഹത്തിനോട് സംസാരിക്കുന്നു. ദൈവമക്കളെ, നമ്മുടെ യേശു കർത്താവുമായിട്ടുള്ള ബന്ധം എന്തോ ബന്ധം, ആ ബന്ധം എങ്ങനത്തെ ബന്ധമാണ്? ദൂരെ എവിടെയോ ഇരിക്കുന്ന ഒരു ദൈവത്തെ ഇങ്ങനെ നമ്മൾ ദൂരെ നിന്നുകൊണ്ട് അടുത്തൊന്നും വരാൻ പറ്റാത്ത നിലയിലുള്ള വലിയ അകൽച്ചയിൽ നിന്നുകൊണ്ട് പേടിച്ച് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവമാണോ? അല്ല. യേശു കർത്താവ് പറഞ്ഞത് ഞാൻ നിങ്ങളെൻ്റെ സ്നേഹിതന്മാരെന്നാണ് പറഞ്ഞത്, ഫ്രണ്ട്സ് എന്നാണ് അല്ലേ. അപ്പോൾ ആ ഒരു ബന്ധമാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്.
അപ്പോൾ പല ബന്ധങ്ങളുണ്ട് കേട്ടോ നമ്മൾ, അപ്പനും മക്കളുമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. അപ്പനും മക്കളും ദൂരെയാണ് നിൽക്കുന്നത്. അതൊക്കെ രണ്ട് ജനറേഷനും മുമ്പായിരുന്നു. അപ്പൻ മീശ വിരിച്ചിരിക്കും, മക്കൾ ദൂരെ നിൽക്കും, അമ്മ വഴി കാര്യങ്ങളൊക്കെ പറയും. ഇങ്ങനെയൊക്കെയായിരുന്നു പല കുടുംബങ്ങളിലും നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങൾ അതൊക്കെയായിരുന്നു. പക്ഷെ നമ്മുടെ കർത്താവ് അങ്ങനെയല്ല. കർത്താവ് അപ്പൻ മാറോട് ചേർക്കുന്ന അപ്പൻ അല്ലേ. അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്ന ഇങ്ങനെ ഒരു ആട് കാണാതെ പോയപ്പോഴേക്കും ബാക്കി ആടുകളെയൊക്കെ കാവൽക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് സ്വയം പോയി, കാവൽക്കാരെ ആരെയും അയക്കാതെ, പണിക്കാരെ അയക്കാതെ തന്നെ പോയി അല്ലേ. 100 ആടിൻ്റെ കഥ, ഒരു ആട് തെറ്റിപ്പോയ കാര്യങ്ങളൊക്കെ പറയുന്നില്ലേ. അപ്പോൾ ബാക്കിയുള്ള 99 കാവൽക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഈ ഉടയവൻ തന്നെ പോയി ആടിനെ കണ്ടുപിടിച്ച് കൊണ്ടുവന്നു, മാറോട് ചേർത്ത് കൊണ്ടുവരുന്ന ആ സ്നേഹമുണ്ടല്ലോ, അതാണ് നമ്മൾ ദൈവമായിട്ടുള്ള സ്നേഹബന്ധം എന്ന് പറയുന്നത്. മുടിയനായ പുത്രൻ എന്ന് പറഞ്ഞിട്ടൊരു കഥ നമ്മൾ വായിച്ചിട്ടുണ്ട്. അവിടെ ഒരു അപ്പൻ വഴിതെറ്റിപ്പോയ മകന് വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്ന, അവൻ എന്തെങ്കിലും വരും, എന്തെങ്കിലും തിരിച്ചു വരുമോ എന്ന് നോക്കിയിരിക്കുന്ന ഒരപ്പനല്ലേ. എന്തൊരു സ്നേഹമല്ലേ. പുകഞ്ഞ ഉള്ളി പുറത്തൊന്നല്ല പറഞ്ഞത്, അവന് തെറ്റുപറ്റിപ്പോയി, പക്ഷെ അവൻ വരും, അവൻ എന്തെങ്കിലും വരും. വരുമ്പം സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരപ്പനുണ്ട്. അപ്പം ദൂരെ നിന്ന് കീറി പറഞ്ഞ വസ്ത്രമായിട്ട് വരുന്ന മോനെ കണ്ടിട്ട് ഓടിപ്പോയി കെട്ടിപ്പിടിച്ച, അവൻ്റെ നാറ്റം ഉള്ള ശരീരമൊന്നും നോക്കിയില്ല, അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച ഒരപ്പനല്ലേ. അതാണ് അപ്പൻ, അതാണ് നമ്മുടെ ദൈവം. ആ സ്നേഹമുണ്ടല്ലോ. ആ സ്നേഹത്തിനിടയ്ക്ക് ഒരു ഇടനിലക്കാരൻ്റെ ആവശ്യമില്ല. അതിന് വേറൊരാളെ നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യേണ്ട, വേറൊരാൾ നമുക്ക് ഇതിൻ്റെക്ക് വേണ്ടി നിന്ന് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. ദൈവദാസന്മാരോട് പ്രാർത്ഥിക്കാൻ പറയുന്നത്, വേറെ ആളുകളോട് പ്രാർത്ഥിക്കാൻ പറയുന്നതിൽ തെറ്റൊന്നുമില്ല, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പക്ഷേ അവരുടെ പ്രാർത്ഥനയെക്കാളും കൂടുതൽ കേൾക്കുന്നത് നമ്മളെ തന്നെ പ്രാർത്ഥിക്കുമ്പോഴാണ്. അപ്പാ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം. ആ ഒരു ബന്ധം ദൈവക്കളെ ഞാൻ പറയുന്ന ബന്ധം അതാണ് കേട്ടോ. അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധം, പ്രിയപ്പെട്ട മോനുമായിട്ടുള്ള ബന്ധം സ്തോത്രം, സ്നേഹിതന്മാർ തമ്മിലുള്ള ബന്ധം, അത് വളരെ അടുത്ത ബന്ധമാണ്. ഹൃദയങ്ങളിൽ തമ്മിൽ തമ്മിൽ കൈകാര്യം ചെയ്യുന്ന ബന്ധമാണ്. ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് വരികയാണ്. എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം അടുക്കലിരിക്കുന്നത് കണ്ട് എനിക്ക് അനുഭവപ്പെട്ടു കേട്ടോ. അന്നേരം പറഞ്ഞു കർത്താവ് എൻ്റെ അടുത്തിരിക്കുകയിൽ കൈനീട്ടി എന്നെ തൊട്ടാൽ മതി, എനിക്ക് സുഖമാവും. അന്നേരം എൻ്റെ കാതുകളിൽ എൻ്റെ ഉള്ളത്തിൽ മുഴങ്ങിക്കേട്ട ഒരു വാക്ക് ഇങ്ങനെയാണ്, ഞാൻ യഹോവ റാഫ, നിന്നെ സൗഖ്യമാക്കും. അപ്പോൾ നിന്നെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഗംഭീരമായിട്ടുള്ളൊരു സ്തോത്രത്തിൽ വന്നു, നിന്നെ ഞാൻ സൗഖ്യമാക്കും സ്തോത്രം. അതങ്ങോട്ട് നമ്മുടെ ഉള്ളിലോട്ടും വന്നങ്ങ് വീഴുകയാണ്, എന്നെ സൗഖ്യമാക്കും എന്നുള്ളൊരു വാക്ക് സ്തോത്രം. ഇനി ഇത് കൂടുതൽ എന്ത് ഉറപ്പാണ് വേണ്ടത്? ആ വാചകം അത് ഞാനങ്ങേറ്റ കർത്താവേ അങ്ങ് പറഞ്ഞ ആ സൗഖ്യം എൻ്റെ മേൽ വരട്ടെ, ആ സൗഖ്യം എൻ്റെ മേൽ വരട്ടെ, എൻ്റെ മേൽ ആ സൗഖ്യം വരട്ടെ. റാഫ യഹോവ റാഫ, എന്നെ സൗഖ്യമാക്കും, എന്നെ സൗഖ്യം. അന്നേരം ഈ പറഞ്ഞ സമയത്തൊന്നും സൗഖ്യമൊന്നും ആയില്ല കേട്ടോ. എന്നെ സൗഖ്യമാക്കും, എന്നെ സൗഖ്യമാക്കും, എന്നെ സൗഖ്യമാക്കും സ്തോത്രം. ആ വരികളാണ് ആദ്യമായിട്ട് ആ പാട്ടിൽ എഴുതിയത്, റാഫ യഹോവ എന്നെ സൗഖ്യമാക്കും, എന്നെ സൗഖ്യമാക്കും, എന്നെ സൗഖ്യമാക്കും. അതിങ്ങനെ പാടാൻ തുടങ്ങി അതിങ്ങനെ പാടി ഒരു 1-2 മണിക്കൂർ സമയം ആ ഒരു മുറിക്കകത്തോടെ ഇങ്ങനെ നടന്നും പാടിയൊക്കെ ഇരുന്നു കേട്ടോ. എൻ്റെ ദൈവം എന്നെ സൗഖ്യമാക്കും, എൻ്റെ ദൈവം സർവ്വശക്തനാണല്ലോ, എൻ്റെ ദൈവത്തിൽ കഴിയാത്തതൊന്നുമില്ലല്ലോ, എൻ്റെ ദൈവം എൻ്റെ പിതാവാണല്ലോ അല്ലേ, ഈ ദൈവം എൻ്റെ ദൈവം, ഈ ദൈവം എൻ്റെ ദൈവം, എൻ്റെ പിതാവല്ലോ സ്തോത്രം, സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല അസാധ്യമായി ഒന്നുമില്ല, അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ്റെ പിതാവല്ലോ സ്തോത്രം. അപ്പോൾ ആ അപ്പൻ്റെ സ്നേഹം, ഒരു സ്നേഹിതൻ്റെ സ്നേഹം, ഇതെല്ലാം കൂടി അനുഭവിക്കുന്ന ഒരു സമയമായിരുന്നു. എന്താ സംഭവിച്ചേ, 1-2 മണിക്കൂറോളം സമയം കഴിഞ്ഞിട്ടുണ്ടാവും. പട്ടാപ്പകൽ, വേറെ ആരും അവിടെ ഇല്ല, എൻ്റെ ശരീരത്തിൽ സൗഖ്യം ഉണ്ടായി. 18 വർഷത്തോളം കഴിഞ്ഞു കേട്ടോ, 18-20 വർഷം ആയിട്ടുണ്ടാവും. അതിന് മുമ്പത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. കർത്താവ് എന്നെ അന്ന് സൗഖ്യമാക്കി, അന്ന് സൗഖ്യമാക്കി സ്തോത്രം. അതേ വാക്കുകളാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്, പറയുന്നത് സ്തോത്രം. ഏതാ, ശരീരമേ ജീവൻ പ്രാപിക്കുക. നമുക്കിപ്പോൾ അധികാരം തന്നിരിക്കുകയാണ്. ഇപ്പം നമ്മൾ തന്നെ പറയുകയാണ്, നമ്മുടെ ശരീരത്തോട് പറയുകയാണ്, ജീവൻ പ്രാപിക്കുക, കുറവുകൾ നീങ്ങി ജീവൻ പ്രാപിക്കുക, നാഡീ ഞരമ്പുകളെ ജീവൻ പ്രാപിക്കുക, ബലഹീനമായിരിക്കുന്ന ശരീര ഭാഗങ്ങളെ, അന്തര അവയവങ്ങളെ എല്ലാം ജീവൻ പ്രാപിക്കുക യേശുവിൻ്റെ നാമത്തിൽ. കണ്ണുകളടച്ചാട്ടെ, പ്രാർത്ഥിക്കാം. ഒരു കൊച്ചു പ്രാർത്ഥന. കർത്താവേ, ഞങ്ങൾക്ക് സൗഖ്യം വേണം, സൗഖ്യം വേണം. അപ്പാ, ഞങ്ങൾക്ക് സൗഖ്യം വേണം. കർത്താവേ, ഞങ്ങളുടെ ഓരോരുത്തരും, ഞങ്ങൾ പലയിടങ്ങളിലാണിപ്പോൾ, രോഗികളായിട്ട് കിടക്കുന്നവർ, ഇരിക്കുന്നവർ ഒക്കെയുണ്ട്.
അവരുടെ അരികിൽ അപ്പനുണ്ടല്ലോ, കർത്താവുണ്ടല്ലോ. അവരൊന്ന് തൊടണം കർത്താവേ, ഇപ്പം തന്നെ ഒന്ന് തൊടണമേ. തൊട്ടിട്ട് കർത്താവേ അവരൊന്ന് സൗഖ്യമാക്കണമേ. സൗഖ്യമാകട്ടെ. ഞങ്ങൾ വിശ്വാസത്തോടെ, ഞങ്ങൾക്ക് തന്ന അധികാരത്തോടെ, ഞങ്ങളുടെ ശരീരങ്ങളോട് ഞങ്ങൾ പറയുകയാണ്, വി ജസ്റ്റ് പ്രൊഫസൈ ടു അവർ ഓൺ ബോഡി. ഞങ്ങളുടെ ശരീരത്തോട് തന്നെ ഞങ്ങൾ പ്രൊഫസൈ ചെയ്യുകയാണ്, പ്രവചിക്കുകയാണ്. ജീവൻ പ്രാപിക്കാം. ശരീരങ്ങൾ ജീവൻ പ്രാപിക്കട്ടെ. നാടി ഞരമ്പുകളെല്ലാം ജീവൻ പ്രാപിക്കട്ടെ. ഞങ്ങളുടെ ബലഹീനമായിക്കൊണ്ടിരിക്കുന്ന ശരീര അവയവങ്ങളെല്ലാം ജീവൻ പ്രാപിക്കട്ടെ. ജീവൻ പ്രാപിക്കട്ടെ. ഹൃദയം ജീവൻ പ്രാപിക്കട്ടെ. കരൾ ജീവൻ പ്രാപിക്കട്ടെ. ശ്വാസകോശങ്ങൾ ജീവൻ പ്രാപിക്കട്ടെ. കിഡ്നികൾ ജീവൻ പ്രാപിക്കട്ടെ. ഞങ്ങളുടെ കണ്ണുകൾ ജീവൻ പ്രാപിക്കട്ടെ. കാതുകൾ ജീവൻ പ്രാപിക്കട്ടെ. ഞങ്ങളുടെ അസ്ഥികളെല്ലാം ജീവൻ പ്രാപിക്കട്ടെ. ഞങ്ങളുടെ മാംസപേശികളെല്ലാം ജീവൻ പ്രാപിക്കട്ടെ. ഞങ്ങളുടെ കൈകാലുകൾ ജീവൻ പ്രാപിക്കട്ടെ. നാഡീ ഞരമ്പുകളിലെല്ലാം ജീവനുണ്ടാകട്ടെ. ജീവൻ വ്യാപരിക്കട്ടെ. തലച്ചോറ് ജീവൻ വ്യാപിക്കട്ടെ. വ്യാപരിക്കട്ടെ തലച്ചോറിനകത്ത്. തലയിൽ ജീവൻ വ്യാപരിക്കട്ടെ. ഞങ്ങളുടെ ശരീരങ്ങളിലെല്ലാം ജീവൻ വ്യാപരിക്കട്ടെ. എവിടെയെല്ലാം ഇപ്പോൾ ബലഹീനതകളുണ്ടോ അവിടെയെല്ലാം യേശുവിൻ്റെ ബലം ജീവനായിട്ട് വ്യാപരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ, 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 അമേൻ. പാടാമോ നമുക്ക്? ഒരിക്കൽ കൂടെ നാല് പേര് ഒന്ന് പാടെ, ചേർന്ന് പാടാം എല്ലാവരും കൂടെ. ശരീരമേ ജീവൻ പ്രാപിക്കാം, കുറവുകൾ നീങ്ങി ജീവൻ പ്രാപിക്കാം. ശരീരമേ ജീവൻ പ്രാപിക്കാം, കുറവുകൾ നീങ്ങി ജീവൻ പ്രാപിക്കാം. നാഡീ ഞരമ്പുകൾ ജീവൻ പ്രാപിക്കാം, യേശുവിൻ നാമത്തിൽ ജീവൻ പ്രാപിക്കാം. നാഡീ ഞരമ്പുകൾ ജീവൻ പ്രാപിക്കാം, യേശുവിൻ നാമത്തിൽ ജീവൻ പ്രാപിക്കാം. സ്തോത്രം. നോക്കിനി അടുത്ത വരിയിലോട്ട് പോവാം. അടുത്ത വരികൾ എങ്ങനെയാണ്? ബന്ധങ്ങളെ ജീവൻ പ്രാപിക്കാം, ബുദ്ധിശക്തിയെ ജീവൻ പ്രാപിക്കാം, ധനസ്ഥിതിയെ ജീവൻ പ്രാപിക്കാം, യേശുവിൻ നാമത്തിൽ ജീവൻ പ്രാപിക്കാം. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൻ്റെ വേറൊരു മേഖലയിലേക്ക് നമ്മൾ ജീവൻ പറയാൻ പോവുകയാണ്. സ്തോത്രം. ബന്ധങ്ങളെ ജീവൻ പ്രാപിക്കാം. ഞങ്ങളത് ഹിന്ദിയിലേക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തായിരുന്നു. ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ആ ട്രാൻസ്ലേറ്റ് ചെയ്ത സഹോദരൻ തന്നെ സജസ്റ്റ് ചെയ്തൊരു വാക്കും കൂടെ അതിനകത്ത് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അക്ഷയ സംബന്ധ സാരേ ജീവൻ പാലെ. നല്ല ബന്ധങ്ങളെ എല്ലാം ജീവൻ പ്രാപിക്കാം. ഒരു നല്ല കാര്യമാണ്. കാരണം ബന്ധങ്ങൾ രണ്ട് തരത്തിലുണ്ട്. നല്ല ബന്ധങ്ങളുമുണ്ട്, പന ബന്ധങ്ങളുമുണ്ട്. അപ്പം നമുക്ക് നല്ല ബന്ധങ്ങളെല്ലാം ജീവൻ അപ്പം ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്ന ഈ ബന്ധങ്ങൾ എന്നുള്ള ഉദ്ദേശിക്കുന്നത് ദൈവം അംഗീകരിച്ചിട്ടുള്ള ബന്ധങ്ങൾ. അതെവിടെയെങ്കിലുമൊക്കെ തളരുന്നുണ്ടെങ്കിൽ, തകരാൻ സാധ്യതകളുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ജീവൻ പ്രാപിക്കട്ടെ. സ്തോത്രം. ബന്ധങ്ങളെല്ലാം ജീവൻ പ്രാപിക്കട്ടെ. നല്ല ബന്ധങ്ങളെല്ലാം ജീവൻ പ്രാപിക്കട്ടെ. ദൈവത്താൽ സ്ഥാപിതമായ ബന്ധങ്ങളെല്ലാം ജീവൻ പ്രാപിക്കട്ടെ. അല്ലാത്ത ബന്ധങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ബന്ധങ്ങളെല്ലാം അറ്റുപോകട്ടെ. ദൈവം അംഗീകരിച്ചിട്ടല്ലാത്ത ഇല്ലാത്ത ബന്ധങ്ങൾ, പിന്നെയും പറയുകയാണ്, ദൈവത്തിൻ്റെ കയ്യൊപ്പില്ലാത്ത ബന്ധങ്ങൾ എല്ലാം അറ്റുപോകട്ടെ. ആ ബന്ധങ്ങളെല്ലാം വളഞ്ഞ വഴിയിൽ കൂട്ടുള്ള ബന്ധങ്ങളാണ്, ഒളിച്ചും പാത്തുമുള്ള ബന്ധങ്ങളാണ്. ആ ബന്ധങ്ങളെല്ലാം ഇല്ലാതെയായി പോകട്ടെ. ആർക്കെങ്കിലും എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്, തെറ്റിദ്ധരിക്കരുത്. അങ്ങനെയുള്ള ബന്ധങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവരിലോ ആരിലെങ്കിലും ദൈവം അംഗീകരിക്കാത്ത ബന്ധങ്ങളുണ്ടെങ്കിൽ അങ്ങനെയുള്ള ബന്ധങ്ങളെല്ലാം അറ്റുമാറി പോകാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആ ബന്ധങ്ങളെല്ലാം, ആ ബന്ധങ്ങൾ മരിച്ചു പോകട്ടെ. ആളുകളല്ല, ബന്ധങ്ങൾ, അത് നിർജീവമാകട്ടെ. അത് എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് നിർജീവമായിട്ട് പോകട്ടെ. രണ്ടും രണ്ട് വഴിക്ക് പോകട്ടെ.
സ്തോത്രം. അങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും നമുക്ക് വേണ്ട. അത് ഏത് തരത്തിലുള്ളതാകും, അത് സ്ത്രീയും പുരുഷനുമായിട്ടുള്ള ബന്ധങ്ങളാകാം, ഏതെങ്കിലുമൊക്കെയുള്ള കൂട്ടുകെട്ടുകളാകാം, തെറ്റായ പ്രവൃത്തികൾക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും അസോസിയേഷനുകളാകാം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാം ചിതറിപ്പോകട്ടെ. പക്ഷെ നല്ല ബന്ധങ്ങൾ, ദൈവത്തിൻ്റെ വചനം അംഗീകരിക്കുന്ന, ദൈവം അംഗീകരിക്കുന്ന ബന്ധങ്ങളുണ്ട്. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ അതിങ്ങനെ ദൃഢമായി ദൃഢമായി വരട്ടെ. എന്തെങ്കിലുമൊക്കെ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകളൊക്കെ ഇടയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറട്ടെ, തെറ്റിദ്ധാരണകൾ മാറട്ടെ, സംശയങ്ങളൊക്കെ മാറട്ടെ. ഇനി ആരെങ്കിലുമൊക്കെ ഇതിനിടയ്ക്ക് നിന്ന് എന്തെങ്കിലുമൊക്കെ പോയിസണിങ് ഒക്കെ ചെയ്തിട്ടൊക്കെ തമ്മിൽ തെറ്റിച്ച് കളഞ്ഞത് വല്ലതും ഒക്കെ ആണെങ്കിൽ അതെല്ലാം അങ്ങനെയുള്ള ഇൻഫ്ലുവൻസുകളെല്ലാം ക്യാൻസലായി പോകട്ടെ, എൻ്റെ ബന്ധങ്ങളെല്ലാം ശരിയാകട്ടെ. സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ തെറ്റിപ്പോയതെല്ലാം ശരിയാകട്ടെ. എല്ലാറ്റേക്കാളും ഉപരിയായി ഭാര്യാഭർത്തൃ ബന്ധം, ഓഹ് വാട്ട് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ദൈവത്തിൻ്റെ മഹത്തായ ഒരു സ്ഥാപനമാണ് ഒരു കുടുംബം എന്ന് പറയുന്നത്, ഭാര്യാഭർത്തൃ ബന്ധം. ആ ബന്ധങ്ങളെല്ലാം ശക്തമായി ശക്തമായി വരണം, സ്തോത്രം, ദൃഢമായി വരണം ദൃഢമായി വരണം ബന്ധങ്ങളെല്ലാം, എല്ലാ ബന്ധങ്ങളും അല്ലേ, സ്തോത്രം. കുടുംബങ്ങൾ ഒരുമിച്ച് താമസിക്കുമ്പോൾ തന്നെ മനസ്സുകൊണ്ട് രണ്ട് ധ്രുവങ്ങളിൽ ജീവിക്കാൻ പറ്റും, അങ്ങനെയൊക്കെ ജീവിക്കുന്നവരുണ്ട്. അതെല്ലാം ഒന്ന് ശരിയാകട്ടെ. ഇങ്ങനെ സാധാരണ ഈ പാലയുടെ കാര്യമുണ്ട്, പാലക്ക എന്ന് പറയുന്നുണ്ട്, അതിങ്ങനെ നാല് ഉണ്ടെങ്കിൽ നാല് വഴിക്കായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെയല്ല ഒരു കുടുംബം, ആ കുടുംബത്തിനകത്തെല്ലാം ഒരുമിച്ച് വണ്ണസ്, സ്തോത്രം. ഭാര്യാഭർത്തൃ ബന്ധങ്ങളെല്ലാം നന്നാകട്ടെ, ജീവൻ പ്രാപിക്കട്ടെ, തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടെങ്കിലൊക്കെ മാറട്ടെ, പിണക്കങ്ങളൊക്കെ മാറട്ടെ, എന്നിട്ടെല്ലാം ജീവൻ പ്രാപിക്കട്ടെ, ജീവനുള്ള ബന്ധങ്ങളായിട്ട് മാറട്ടെ, സ്തോത്രം. അത് ഒരു വീട്ടിൽ പാർക്കുകയാണെങ്കിലും ചിലപ്പോൾ ജോലിയോടുള്ള ബന്ധത്തിൽ ഒക്കെ നമുക്ക് ദൂരങ്ങളിലൊക്കെ താമസിക്കേണ്ടി വരും, ചിലപ്പോൾ പല രാജ്യങ്ങളിലൊക്കെ ആയിട്ട് താമസിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ പോലും അങ്ങനെയൊക്കെ താമസിക്കുന്നവരും എല്ലാവരും വിശ്വസ്തരായിരിക്കട്ടെ അല്ലേ, വിശുദ്ധിയോടെ ജീവിക്കട്ടെ, വിശ്വസ്തയോടെ ജീവിക്കട്ടെ. നേരിട്ടും അല്ലാതെയും ഒരുമിച്ചായിരിക്കുമ്പോഴും ദൂരെയായിരിക്കുമ്പോഴും എല്ലാം അവർ തമ്മിലുള്ള ബന്ധങ്ങളിലുള്ള ഫെയ്ത്ത്ഫുൾനെസ് കാത്തു സൂക്ഷിക്കട്ടെ, സ്തോത്രം. അതിനെ തെറ്റിക്കാൻ ഒരുപാട് പരിപാടിയൊക്കെ പിശാചു കൊണ്ടുവരും കേട്ടോ, ഒരുപാട് ആളുകളെയൊക്കെ ദൈവം പിശാചു കൊണ്ടുവരും. എന്നാൽ അവിടെ നിന്നെല്ലാം രക്ഷ പ്രാപിച്ചു കൊള്ളണം, രക്ഷപ്പെട്ടുകൊള്ളണം, ഓടി രക്ഷപ്പെടണം. ആ യോസേഫിൻ്റെ അടുത്ത് ഇതുപോലെ ഒരു പെണ്ണുമ്പിള്ള ഇങ്ങനെ ഒരു പ്രശ്നമൊക്കെ ആയിട്ടൊക്കെ ഒരു ഒരു പരിപാടിയൊക്കെ ആയിട്ട് വന്നൊരു പദ്ധതിയൊക്കെ ആയിട്ട് വന്നായിരുന്നു. എന്നാലും യോസഫ് ചെയ്തൊരു കാര്യമാണ്, ഓടി രക്ഷപ്പെടുമായിരുന്നു, ഓടി രക്ഷപ്പെട്ടു, ഓടി രക്ഷപ്പെട്ടുള്ള സ്തോത്രം, ഓടി രക്ഷപ്പെട്ടുള്ള എത്ര ഹണി ഡ്രിപ്പിംഗ് വാക്കുകളും കൊണ്ടൊക്കെ വന്നാലും ദൈവമക്കളെ സൂക്ഷിച്ചുകൊള്ളുക. ദൈവം അംഗീകരിക്കാത്ത ബന്ധങ്ങളെല്ലാം ഇല്ലാതെയായി പോകട്ടെ, ദൈവം അംഗീകരിച്ചിട്ടുള്ള ബന്ധങ്ങളെല്ലാം, ദൈവം സ്ഥാപിച്ചിട്ടുള്ള ബന്ധങ്ങളെല്ലാം ദൃഢമാകട്ടെ, ജീവൻ പ്രാപിക്കട്ടെ. എവിടെയെങ്കിലും അകൽച്ചകളുണ്ടെങ്കിൽ അതെല്ലാം ഇപ്പോൾ ചേർന്ന് വരട്ടെ, സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഇപ്പം തന്നെ വെരി സീരിയസ് സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിനകത്ത് എവിടെയെങ്കിലും അകൽച്ചയുണ്ട്, അകലുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് പല സ്റ്റേജുകളാകാം. അകന്ന് തുടങ്ങിയ ഒരവസ്ഥയിലാകാം, അകന്ന് കുറേ അങ്ങ് പോയി എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട്. ഇനി ഇത് തമ്മിൽ ചേരത്തില്ല എന്ന് തോന്നുന്ന അവസ്ഥയിലാകാം, ഇനി അത് ലീഗലായിട്ട് വേർപിരിയാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് ചിലപ്പോൾ പോയിട്ടുണ്ടാകാം. ഒരുപക്ഷെ ഏതെങ്കിലും അത് കേസായി ലീഗൽ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ വരെ എത്തിയിട്ടുണ്ടാകാം. ഏതവസ്ഥയിലാണെങ്കിലും ഇഫ് വൺ പേഴ്സൺ, ഒരു വ്യക്തി ഇതിനകത്ത്, ഒരു വ്യക്തി ആഗ്രഹിക്കണം ഇപ്പോൾ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കണം, അല്ല എൻ്റെ കുടുംബം എനിക്ക് മടങ്ങി വേണം, എനിക്ക് വേണം, ഇതിങ്ങനെ പിരിഞ്ഞു പോകാൻ പാടില്ല, മനസ്സുകൊണ്ട് അതിനെ അങ്ങോട്ട് ക്യാൻസൽ ചെയ്തിട്ട്, അല്ലെങ്കിൽ പ്രൊസീജിയറിനെ മനസ്സുകൊണ്ട് ക്യാൻസൽ ചെയ്തിട്ട് ഇപ്പോൾ ദൈവത്തോട് പറഞ്ഞ, കർത്താവേ, ഐ നീഡ് മൈ ഫാമിലി ബാക്ക്, എനിക്കെൻ്റെ കുടുംബത്തെ എനിക്ക് വേണം, എനിക്കെൻ്റെ ഭാര്യയെ എനിക്ക് മടക്കി വേണം, എൻ്റെ ഭർത്താവിനെ എനിക്ക് മടക്കി വേണം. വിശ്വാസത്തോടെ ഒന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനോട് പറഞ്ഞ, കർത്താവേ,
ഞങ്ങളുടെ ബന്ധങ്ങളുടെ ഇടയ്ക്ക് ഇതിനകത്ത് ജീവൻ നഷ്ടപ്പെട്ടു പോയി. അവിടെ ഇപ്പോൾ ജീവൻ ഉണ്ടാകട്ടെ, ജീവൻ വ്യാപരിക്കട്ടെ, ജീവൻ വ്യാപരിക്കട്ടെ എന്നൊന്ന് പറഞ്ഞിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാമോ? പാടാൻ പോവുകയാണ് ഈ പാട്ട്. നമ്മൾ ട്യൂൺ സെയിം തന്നെയാണ്, നേരത്തെ പാടി അതേ ട്യൂൺ തന്നെയാണ്. ബന്ധങ്ങളെ ജീവൻ പ്രാപിക്കാം, ബന്ധങ്ങളെ ജീവൻ പ്രാപിക്കാം. ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്, കുടുംബ ബന്ധങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. പാട്ട് നമ്മൾ പാടാം, പക്ഷെ എനിക്ക് പ്രാർത്ഥിക്കാൻ പ്രേരണ ലഭിക്കുന്ന സമയത്ത് നമുക്കങ്ങ് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, കുടുംബങ്ങൾ, നിങ്ങൾക്കറിയുന്ന ഏതെങ്കിലും കുടുംബങ്ങൾ ഇങ്ങനെ തകർച്ചയുടെ വക്കിൽ നിൽക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ പേര് പറഞ്ഞിട്ടൊന്ന് പ്രാർത്ഥിച്ചാണ്. നമ്മുടെ കുടുംബം സന്തോഷമായിട്ട് പോകുന്നെങ്കിൽ ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ സ്തോത്രം. വേറെ ആരുടെയെങ്കിലും കുടുംബം, നമ്മുടെ അറിവിൽ ആരുടെയെങ്കിലും കുടുംബം തകർച്ചയുടെ വക്കിലാണെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കാമോ നമുക്ക്? കർത്താവേ, ആ പ്രിയപ്പെട്ട വ്യക്തികളെ, അവരുടെ തെറ്റിദ്ധാരണകളെല്ലാം മാറ്റി, കർത്താവേ, അവരുടെ ഉള്ളിലെ ഇടയിലെ പിണക്കങ്ങളെ മാറ്റി. ഈ പിണക്കങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിരി കൂട്ടി കൊടുക്കുന്ന ആളുകളുണ്ട്, വിഷയങ്ങൾ ഇട്ടു കൊടുക്കുന്ന ആളുകളുണ്ട്. കർത്താവേ, അവരെല്ലാം ഒന്ന് ചെവിക്ക് പിടിച്ചങ്ങ് മാറ്റണമെന്നങ്ങൊന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. അവരെല്ലാം ആ ദൈവം അങ്ങനെ എടുത്ത് മാറ്റട്ടെ, മാറ്റിട്ട് ആ കുടുംബ ബന്ധങ്ങൾ അത് നന്നായി സന്തോഷകരമായി മുന്നോട്ട് പോകാൻ ഒരു സാഹചര്യം ഉണ്ടാകട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ പ്രിയപ്പെട്ടവരുടെ എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ഭാര്യ ഭർത്തൃ ബന്ധങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വചനം പറയുന്നല്ലോ, അങ്ങ് തന്നെ പറയുന്നു, ഞാൻ ഉപേക്ഷണം വെറുക്കുന്നു എന്ന് ദൈവം പറയുന്നു. ഞാൻ ഉപേക്ഷണം വെറുക്കുന്നു, ഉപേക്ഷണം വെറുക്കുന്നു. കർത്താവേ, ആരും അവരുടെ പാർട്ട്ണറെ ഉപേക്ഷിക്കാതിരിക്കട്ടെ. ദൈവം നൽകിയതാണല്ലോ. ആ വ്യക്തിയിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതിനെ പരിഹരിച്ച് തരുവാൻ കർത്താവിന് കഴിയുമല്ലോ. കുറവുകൾ പരിഹരിക്കപ്പെടട്ടെ. കർത്താവേ, കുടുംബ ബന്ധങ്ങളെ യഥാസ്ഥാനപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അത് സംഭവിക്കട്ടെ. കർത്താവേ, കർത്താവേ, അവിടെ നിന്ന് മനസ്സലിഞ്ഞ് കുടുംബങ്ങളെ ഒന്നാക്കണമേ. എല്ലാ തെറ്റിദ്ധാരണകളും മാറട്ടെ. കർത്താവേ, ഇന്ന് കുറേ ഡൈവോഴ്സ് നോട്ടീസുകളിലൊക്കെ ക്യാൻസൽ ചെയ്യപ്പെടട്ടെ. കുറേ കേസുകൾ വിഡ്രോ ചെയ്യപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളത് വിശ്വസിക്കുന്നു കർത്താവേ. കർത്താവേ, പിണക്കങ്ങൾ മാറട്ടെ, മുറിവുകളെ ക്ഷമ കൊടുക്കട്ടെ, ഒരുമിച്ച് പാർക്കട്ടെ, സന്തോഷത്തോടെ ജീവിക്കട്ടെ, ദൂരെയൊക്കെ ആണെങ്കിൽ വിശ്വസ്തയോടെ ജീവിക്കട്ടെ. പിശാചിൻ്റെ കണ്ണിയിൽ പെട്ടുപോകാതിരിപ്പാൻ പരിശുദ്ധമായൊരു ജീവിതം നയിപ്പൻ എല്ലാവരെയും സഹായിക്കണം, അനുഗ്രഹിക്കണം, എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ, അമേൻ, അമേൻ. സ്തോത്രം. നമുക്ക് പാടാം, വരികളൊന്ന് പാടാം. ബന്ധങ്ങളെ ജീവൻ പ്രാപിക്കാം, ബുദ്ധിശക്തിയെ ജീവൻ പ്രാപിക്കാം, ബന്ധങ്ങളെ ജീവൻ പ്രാപിക്കാം, ബുദ്ധിശക്തിയെ ജീവൻ പ്രാപിക്കാം, ബന്ധങ്ങളെ ജീവൻ പ്രാപിക്കാം, ബുദ്ധിശക്തിയെ ജീവൻ പ്രാപിക്കാം, ധനസ്ഥിതിയെ ജീവൻ പ്രാപിക്കാം, യേശുവിൻ നാമത്തിൽ ജീവൻ പ്രാപിക്കാം. താളത്തൊട്ടുള്ള താളമിട്ട് പാടാം. ബന്ധങ്ങളെ ജീവൻ പ്രാപിക്കാം, ബുദ്ധിശക്തിയെ ജീവൻ പ്രാപിക്കാം, ബന്ധങ്ങളെ ജീവൻ പ്രാപിക്കാം, ബുദ്ധിശക്തിയെ ജീവൻ പ്രാപിക്കാം, അനസ്ഥിതിയെ ജീവൻ പ്രാപിക്കാം, യേശുവിൻ നാമത്തിൽ ധനസ്ഥിതിയെ ജീവൻ പ്രാപിക്കാം, യേശുവിൻ നാമത്തിൽ ജീവൻ പ്രാപിക്കാം. സ്തോത്രം. ബന്ധങ്ങളെ ജീവൻ പ്രാപിക്കാം. അടുത്ത വരി എന്താണ് പറയുന്നത്? ബുദ്ധിശക്തിയെ ജീവൻ പ്രാപിക്കാം. ജീവൻ പ്രാപിക്കുമോ? ജീവൻ പ്രാപിക്കും. സ്തോത്രം. ബുദ്ധിശക്തി ജീവൻ പ്രാപിക്കും. ഈ ബുദ്ധിയെ ശക്തി എന്ന് പറയുമ്പം നമ്മൾ പെട്ടെന്ന് നമുക്ക് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, വിദ്യാഭ്യാസം ചെയ്യുന്ന കുഞ്ഞുങ്ങളുടെ കാര്യം ഓർമ്മ വരും. ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെട്ടെ, അവരുടെ ബുദ്ധി വികസിക്കട്ടെ,
അവർക്ക് പഠിക്കാനും ഓർമ്മ വയ്ക്കാനുമൊക്കെ ഉള്ള നല്ല അപാരമായ കൃപ അവർക്കുണ്ടാകട്ടെ. അവരുടെ ബ്രെയിൻ, അവരുടെ ഓർമ്മശക്തിയൊക്കെ ജീവിക്കട്ടെ, ജീവിക്കട്ടെ. പല കുഞ്ഞുങ്ങളും പറയുന്നൊരു കാര്യം, എല്ലാം പഠിച്ചിട്ട് പോകും, എക്സാമിനേഷന് അവിടെ പോയിരിക്കുമ്പോഴത്തേക്കും എല്ലാം അങ്ങ് മറന്നു പോകും അല്ലേ. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഞാൻ അവർക്കെല്ലാം കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ഉപദേശമാണ്, എല്ലാവർക്കും ആപ്ലിക്കബിളാണ് കേട്ടോ. ഞാൻ അവർക്ക് ഒരു ഒരു 1 മിനിറ്റ് മെസ്സേജ്, ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ഒരു ഏതോ ഒരു 1 മിനിറ്റ് മെസ്സേജിൽ ഞാനത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം ഒരു വാക്യം കാണാതെ പഠിക്കുന്നത്, ബൈബിളിൽ നിന്ന് ഒരു വാക്യം കാണാതെ പഠിക്കുന്നത്, കാണാതെ പഠിക്കുന്നത്. എപ്പോഴാണ് കാണാതെ പഠിക്കേണ്ടത്? രാവിലെ എഴുന്നേറ്റാൽ ഉടനെ ആദ്യം ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ചായയോ കാപ്പിയോ ഒക്കെ ആദ്യം അങ്ങോട്ട് കൊടുക്കുന്നതിന് മുമ്പ് എന്ന് ഞാൻ പറയും, അതിന് മുമ്പേ തന്നെ സ്തോത്രം, ഒരു വചനം, ദൈവവചനം, അതാദ്യം നമ്മുടെ തലച്ചോറിനകത്തോട്ട് കയറട്ടെ. ഒരു വാക്യം കാണാതെ പഠിക്കണം എല്ലാ ദിവസവും, ഒരു വാക്യം കാണാതെ പഠിച്ചതിന് ശേഷം പഠിക്കാൻ തുടങ്ങണം. സ്തോത്രം. അപ്പോൾ ആദ്യം ദൈവവചനത്തെക്കുറിച്ച് പറഞ്ഞത്, ദൈവവചനം ജീവനാണ്, ജീവൻ. അപ്പോൾ ജീവൻ്റെ സീഡാണ് നമ്മൾ അകത്തോട്ടിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ജീവൻ ആദ്യം അങ്ങോട്ട് കയറുകയാണ്, അപ്പോൾ ബ്രെയിൻ എല്ലാം അങ്ങോട്ട് ചലിക്കാൻ തുടങ്ങും, വികസിക്കാൻ തുടങ്ങും, എല്ലാം ഉണരാൻ തുടങ്ങും. കാരണം ജീവൻ്റെ വചനം ആദ്യം ചെന്നിരിക്കുകയാണ്. അതെല്ലാം ഒന്ന് ആക്റ്റീവായി കഴിയുമ്പോഴാണ് നമ്മളടുത്ത് പഠിക്കേണ്ട പാഠങ്ങളെ പിന്നെ അങ്ങോട്ടിട്ട് കൊടുക്കണം. അതെല്ലാം അവിടെ കിടക്കുമ്പോൾ അതൊന്നും മറക്കത്തില്ല. പിന്നെ പിന്നെയുള്ള ഓർമ്മശക്തി എന്ന് പറയുന്നത് വളരെ അപാരമായതായിരിക്കും. അത് ഞാൻ ഈ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമല്ല പറയുന്നത്, എല്ലാവർക്കും അത് ആപ്ലിക്കബിളാണ്, എല്ലാവർക്കും. പ്രത്യേകിച്ച് വലിയ നമ്മൾ നല്ല ഡിസിഷനൊക്കെ എടുക്കേണ്ടവരും, നമ്മൾ വളരെ കാമായിട്ടിരുന്ന ഡിസിഷൻ എടുക്കേണ്ട പോസ്റ്റുകളിലൊക്കെ ഇരിക്കുന്ന ആളുകളുണ്ട്, ജോലി ചെയ്യുന്നവരുണ്ട്. പെട്ടെന്ന് പെട്ടെന്ന് ക്വിക്കായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉള്ള കൃപ ആവശ്യമുള്ള, സ്കില് ആവശ്യമുള്ളവരൊക്കെയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ആപ്ലിക്കബിളാണ്. രാവിലെ എഴുന്നേറ്റുള്ള ആദ്യത്തെ കാര്യം ദൈവവചനം, ഒരു വാക്യം കാണാതെ പഠിച്ചകത്തിടുക, എന്നിട്ട് അതിൻ്റെ മേളിൽ ബാക്കി കാര്യങ്ങളെല്ലാം. അപ്പോൾ എല്ലാം നല്ല ജീവൻ്റെ മേളിലാണ് പിന്നെ എല്ലാം പണിയപ്പെടുന്നത്. അല്ല, സൂപ്പറായിരിക്കും ആ ദിവസം എന്ന് പറയുന്നത്. അത് എല്ലാ ദിവസങ്ങളോടും ഒന്ന് ചെയ്തു നോക്കി, നിങ്ങൾ ഒരു മാസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, എന്നിട്ടൊന്ന് പറഞ്ഞേ എങ്ങനെയാണ്, എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ കുഞ്ഞുങ്ങളെ, ഇപ്പോൾ ഞാനീ പറയുന്ന എല്ലാവരോടും കൂടെ പറയുകയാണ്, ബുദ്ധിശക്തി. അപ്പോൾ നമ്മുടെ ബുദ്ധിമണ്ഡലത്തോട് പറയുകയാണ്, ജീവൻ പ്രാപിക്കുക, ജീവൻ പ്രാപിക്കുക, ജീവൻ പ്രാപിക്കുക. സ്തോത്രം. ജീവനുണ്ടാകും, ആമേൻ, ജീവനുണ്ടാകും. എന്നെ കുഞ്ഞുങ്ങളെയൊക്കെ ഇപ്പോൾ ചിലപ്പോൾ ഈ എൻട്രൻസ് എക്സാമൊക്കെ എഴുതിയിട്ട് മാർക്ക് കുറഞ്ഞു പോയവരോ റാങ്കിൽ താഴെ വന്നവരോ ഇനിയിപ്പോൾ ക്വാളിഫൈ ആകാത്തവരോ ഒക്കെ കണ്ടേക്കാം. മക്കളെ, അതൊന്നും കടന്നും പേടിച്ചൊന്നും പോകണ്ട കേട്ടോ. ഇതൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്, അതുകൊണ്ടൊന്നും പ്രത്യേകിച്ചൊന്നും സംഭവിക്കത്തില്ല അല്ലേ. ദൈവം നിങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഇതിനേക്കാളും മഹത്തായ കാര്യങ്ങളൊക്കെ ദൈവം ക്രമീകരിച്ചിട്ടുണ്ടാവും. ഞാൻ മാതാപിതാക്കളോടും കൂടെ പറയുകയാണ്, ഈ പിള്ളേരെ ചവിട്ടിപ്പിഴിഞ്ഞ് അവരെ ഡോക്ടറാക്കിയേ പറ്റുള്ളൂ എന്നൊന്നും നിർബന്ധിക്കരുത് കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് അവരുടെ ടേസ്റ്റ് എന്താണെന്ന് കൂടെ മനസ്സിലാക്കി, അവരുടെ കാലിബർ, ഓരോരുത്തരുടെ ദൈവം പകർന്നിരിക്കുന്ന ഒരു കഴിവുണ്ട്, അതിനകത്തുനിന്ന് അവർക്ക് കംഫർട്ടബിളായിട്ട് പഠിക്കാൻ പറ്റുന്ന മേഖലകളിലേക്ക് അവർ വിടണം. സ്തോത്രം. അവരുടെ ഉള്ളിൽ വലിയ ആഗ്രഹങ്ങൾ, പലരും പറഞ്ഞു കയറി വരുന്ന ആഗ്രഹങ്ങളെക്കാൾ കൂടുതൽ അവരുടെ ഉള്ളിൽ ദൈവം കൊടുക്കുന്ന ആഗ്രഹങ്ങളും ദൈവം കൊടുക്കുന്ന വാസനകളും ഉണ്ട്, അതിലേക്ക് അവരെ നയിക്കണം. സ്തോത്രം അല്ലേ. ഇപ്പം നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, നല്ല കാര്യമാണ്. നമ്മളാൾ കഴിയുന്നതിനപ്പുറമായിട്ടൊക്കെ ഒരുപാട് ബാധ്യതകളൊക്കെ ഉണ്ടാക്കി വെച്ച്, ഒത്തിരി കടവൊക്കെ കൂട്ടി വെച്ചിട്ട് നമ്മൾ കുഞ്ഞുങ്ങളെ, നമ്മുടെ ടേസ്റ്റ്, മാതാപിതാക്കളോട് സംസാരിക്കണം ഞാൻ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പിള്ളേരെ ചവിട്ടി പിടിഞ്ഞ് വളച്ച് ഓടിച്ച് പിടിച്ച് അതിനകത്തോട്ട് തിരികെ കയറ്റി, എന്നിട്ട് അവരുടെ മേലൊരു ഭാരമൊക്കെ കയറ്റി വെച്ച്, നമ്മുടെ മേലിലും വലിയ സാമ്പത്തിക ഭാരമൊക്കെ കയറ്റി വെച്ചിട്ട് അതൊക്കെ ദൈവം പറയുകയാണെങ്കിൽ അങ്ങനെ ചെയ്യണം കേട്ടോ. പക്ഷെ നമ്മുടെ ഒരു ഇഷ്ടം നടന്നു കാണാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആരോടെങ്കിലും ഒക്കെയുള്ള അവരുടെ മക്കൾ അങ്ങനെ ആകുന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ മക്കൾ ഇങ്ങനെ ആകണമെന്നൊക്കെയുള്ള ആഗ്രഹം നമുക്കുണ്ടാകും. നമ്മുടെ മക്കൾ നന്നാകണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാകും. പക്ഷേ അത് ആരോടെങ്കിലും ഒക്കെയുള്ളൊരു ഒരു ഒരല്പം ഒരു മത്സരം അകത്ത് എവിടെയെങ്കിലുമൊക്കെ കിടപ്പുണ്ടെങ്കിൽ, അതിന് വേണ്ടിയിട്ട് അത് സാധിപ്പിച്ചെടുക്കാനായിട്ടൊക്കെയുള്ള പരിശ്രമങ്ങളൊക്കെ ചിലപ്പം നമ്മൾ പരാജയപ്പെട്ടു പോകും കേട്ടോ. പിന്നെ കയറി വരാനൊക്കെ വലിയ പാടായി പോകും. അപ്പം അങ്ങനെയൊന്നും ചെയ്യാതെ പ്രാർത്ഥിച്ച് ദൈവം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു ഭാവിയുണ്ട്, അത് ഏറ്റവും നല്ലതായിരിക്കും. അത് പല മേഖലകളിലേക്ക് ദൈവം അവരെ കൊണ്ടെത്തിക്കും. സ്തോത്രം. ചിലരെ ഡോക്ടറാക്കും, ചിലരെ എൻജിനീയർമാരാക്കും, ചിലരെ അഡ്വക്കേറ്റുമാരാക്കും, ജഡ്ജിമാരാക്കും, ചിലരെ IAS ഓഫീസേഴ്സാക്കും. എന്തോരം മേഖലകൾ കിടപ്പുണ്ട്. അങ്ങനെ വിശാലമായ മേഖലകളിലേക്ക് ആ കുഞ്ഞുങ്ങൾക്ക് ദൈവം കൊടുത്തിരിക്കുന്ന വാസനയ്ക്കനുസരിച്ച് അവരെ ഒന്ന് പ്രാർത്ഥിച്ച് ഒരുക്കി, ദൈവത്തോടും കൂടെ ചോദിച്ച് അവരെ അങ്ങോട്ട് ഒരുപാട് അങ്ങോട്ട് അവരെ ബുദ്ധിമുട്ടിക്കാതെ ഒരു വഴിയിലേക്ക് അവരെ ഒന്ന് നടത്തി വിടുക.
ദൈവം നമുക്കതിനുള്ള വഴികളുമൊക്കെ തുറന്നു തരും. സ്തോത്രം. വളരെ പ്രാക്ടിക്കലായിട്ട് ഈ കാര്യങ്ങളെല്ലാം കൂടെ ഒന്ന് നോക്കി കണ്ടൊക്കെ ചെയ്താൽ നല്ലതായിരിക്കും. അപ്പം ഞാൻ കുഞ്ഞുങ്ങളോടും കൂടെ പറയുകയാണ്, മക്കളെ, നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഒരു എണ്ണത്തിൽ തോറ്റുപോയെന്ന് പറഞ്ഞിട്ട് ഈ ലോകം ആകാശമൊന്നും ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല. ഒന്ന് തോറ്റ നമ്മളടുത്ത പ്രാവശ്യം എഴുതിയെടുക്കും അല്ലേ, അന്നേരം തോറ്റെങ്കിൽ അതിനടുത്ത പ്രാവശ്യം എഴുതിയെടുക്കും, അത്രയല്ലേ ഉള്ളൂ. രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മളൊന്ന് ട്രൈ ചെയ്താൽ കയറി പോരുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. അവിടെ ഒന്നും ഒരിടത്തും ടെൻഷൻ എടുക്കുന്നു വേണ്ട കേട്ടോ മക്കളെ, ഒന്നും പേടിക്കണ്ട. കാരണം നിങ്ങളുടെ ബുദ്ധിയൊക്കെ പ്രകാശിപ്പിക്കും. സ്തോത്രം. ചിലപ്പോൾ ചിലരൊക്കെ ഒന്ന് രണ്ട് പരിശ്രമങ്ങൾ ഒരു മേഖലയിൽ നടത്തി തോറ്റുപോയവർ വേറൊരു മേഖലയിൽ അവരുടെ ഉള്ളത്തിൽ കിടന്ന മറ്റൊരു മേഖലയിലേക്ക് കൈവയ്ക്കുമ്പോഴേക്കും പടപടപടപടയിൽ നിന്ന് കയറിപ്പോകുന്നതാണ്. സ്തോത്രം. അതുകൊണ്ട് ഒരു തോൽവിയും അവസാനമൊന്നുമല്ല, അതിനൊന്നും ഓർത്ത് നിങ്ങൾ ഭാരപ്പെടുകയൊന്നും വേണ്ട. കർത്താവ് നിങ്ങൾക്ക് ബുദ്ധി തരും, ദൈവം നിങ്ങളെ ജയിപ്പിക്കും, നല്ലൊരു ജയം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും അല്ലേ. സ്തോത്രം. അപ്പോൾ അന്ന് പറഞ്ഞ ആ തലയെ കൈവച്ചിട്ട് പറഞ്ഞ, എൻ്റെ ബുദ്ധി ശക്തിയെ ജീവൻ പ്രാപിക്കുക, ബുദ്ധിയെ ജീവൻ പ്രാപിക്കുക, ബുദ്ധിമണ്ഡലം ജീവൻ പ്രാപിക്കട്ടെ, ബുദ്ധിമണ്ഡലം ജീവൻ പ്രാപിക്കട്ടെ. ഞാൻ ആഗ്രഹിക്കുകയാണ് ദൈവം വലിയ ജോലികളിലൊക്കെ, നല്ല പ്രധാനപ്പെട്ട ജോലികൾ, ബ്രെയിൻ വർക്ക് ചെയ്ത് ചെയ്യേണ്ട ഒത്തിരി ജോലികളിലൊക്കെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ തലയെ കൈവച്ചെന്ന് പറഞ്ഞേ, എൻ്റെ ബുദ്ധിമണ്ഡലം. ഓ, ഇപ്പോൾ പല കാര്യങ്ങളും മറന്നു പോകുന്നു എന്ന് പറയുന്നവരുണ്ട്. ടെൻഷൻ കയറിയിട്ട് മറന്നു പോകുന്നുണ്ട്. മറവി എല്ലാം മാറട്ടെ, മറവിയൊക്കെ മാറട്ടെ, ബുദ്ധി ഓർമ്മശക്തിയൊക്കെ നല്ല ആക്റ്റീവായിട്ട് നിൽക്കട്ടെ. എല്ലാവരും ഒന്ന് തലയൊക്കെ വെച്ച് പറഞ്ഞേ, ബുദ്ധിശക്തിയെ ജീവൻ പ്രാപിക്കുക, ബുദ്ധി ജീവൻ പ്രാപിക്കട്ടെ, ജീവൻ പ്രാപിക്കട്ടെ, ജീവൻ പ്രാപിക്കട്ടെ. സ്തോത്രം. ജീവനുണ്ടാകും, ജീവനുണ്ടാകും. ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, ആ ബുദ്ധിശക്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഓർമ്മശക്തി ഉണ്ടാകട്ടെ, നല്ല ബുദ്ധി ഉണ്ടാകട്ടെ. കർത്താവെ, ആരെങ്കിലുമൊക്കെ തോറ്റുപോയ ഒരു സന്ദർഭത്തിലോ, കർത്താവെ, ഒരു ലോവർ റാങ്കിലായിപ്പോയി എന്നുള്ള ഒരു ഭാരത്തിലോ ആയിരിക്കുന്ന കുഞ്ഞുങ്ങൾ, അവരുടെ ഹൃദയത്തിലെ ആ വ്യഥയെല്ലാം മാറട്ടെ, എല്ലാം മാറട്ടെ, അവർ ഫ്രീ ആകട്ടെ. കർത്താവെ, അവരുടെ ദൈവം ഓരോരുത്തരിലും പകർന്നിരിക്കുന്ന കഴിവുണ്ടല്ലോ, അതിനൊത്തവണ്ണമുള്ള നല്ലൊരു മേഖല അവർക്ക് കാണിച്ചു കൊടുക്കണമേ. കർത്താവെ, അതിൻ്റെ ശരിയായ ഒരു റൂട്ടിലേക്ക് ദൈവം അവരെ നയിക്കണമേ. അവരെ ദൈവം എന്താക്കി തീർക്കാൻ ആഗ്രഹിക്കുന്നുവോ അതായിത്തീരാൻ തക്കവണ്ണം ദൈവം അവർക്ക് കൃപ കൊടുക്കണം, കാഴ്ചപ്പാട് കൊടുക്കണം, അതിനുള്ള ബുദ്ധി കൊടുക്കണം, അതിനുള്ള എല്ലാ കൃപയും അവരിൽ ഉണ്ടായി വരട്ടെ. കർത്താവെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഉദ്യോഗങ്ങളിൽ, ജോലികളിൽ, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്നവർ, വളരെ ചിന്തിച്ച് ചെയ്യേണ്ട, ഓർമ്മിച്ച് ചെയ്യേണ്ട പല ഭാരിച്ച ഉത്തരവാദിത്തങ്ങളുള്ള പ്രിയപ്പെട്ടവർ ഈ സമയത്ത് ഇത് കേൾക്കുന്നവരുണ്ട്. കർത്താവെ, ഞങ്ങൾ അവർക്കായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ബുദ്ധി, കർത്താവെ, ലോകമനുഷ്യനുള്ള ബുദ്ധിയേക്കാൾ, കർത്താവെ, സമർത്ഥമായ നിലയിൽ അവരുടെ ബുദ്ധി വളരുവാനിടയാകട്ടെ, വീണ്ടും വളരട്ടെ, അത് ആക്റ്റീവായിരിക്കട്ടെ. കർത്താവെ, നല്ല ഓർമ്മശക്തി ഉണ്ടാകട്ടെ. കർത്താവെ, വളരെ ജ്ഞാനത്തോടെ, പരിജ്ഞാനത്തോടെ കാര്യങ്ങൾ ചെയ്യാനുള്ള കൃപ അവർക്കുണ്ടാകട്ടെ. കർത്താവെ, എല്ലാ ഞങ്ങളുടെ പ്രിയപ്പെട്ട മുതിർന്ന ആളുകൾ അവരുടെ ബുദ്ധി വികസിക്കട്ടെ, ഇനിയും വികസിക്കട്ടെ. കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. ശരീരമേ അല്ല, ബന്ധങ്ങളെ, ബന്ധങ്ങളെ ജീവൻ പ്രാപിക്കാൻ, ബുദ്ധിശക്തിയെ ജീവൻ പ്രാപിക്കാൻ, ബന്ധങ്ങളെ ജീവൻ പ്രാപിക്കാൻ, ബുദ്ധിശക്തിയെ ജീവൻ പ്രാപിക്കാൻ, അർത്ഥം വരി, ധനസ്ഥിതിയെ ജീവൻ പ്രാപിക്കാൻ, യേശുവിൻ നാമത്തിൽ ജീവൻ പ്രാപിക്കാൻ, ധനസ്ഥിതിയെ ജീവൻ പ്രാപിക്കാൻ, യേശുവിൻ നാമത്തിൽ ജീവൻ പ്രാപിക്കാൻ. എന്നെ കേൾക്കുന്ന പലർക്കും ഒരുപക്ഷെ ആവശ്യമുള്ള ഒരു മേഖലയായിരിക്കും ഇന്ന് നമ്മൾ ആ മൂന്നാമത്തെ വരിയിലുള്ളത്. ധനസ്ഥിതി ജീവൻ പ്രാപിക്കാം, ജീവൻ പ്രാപിക്കാം. ധനസ്ഥിതിയെ ജീവൻ പ്രാപിക്കാം. ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് ധനസ്ഥിതിയെ ജീവൻ പ്രാപിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ, എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സ്നേഹിതരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ആരുടെയെങ്കിലും ധനസ്ഥിതി, സാമ്പത്തിക സ്ഥിതി മങ്ങിക്കൊണ്ടിരിക്കുന്നതോ മങ്ങിപ്പോയതോ ആയ അവസ്ഥയിലാണെങ്കിൽ, ജീവനറ്റുപോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണെങ്കിൽ, ബാധ്യതകൾ മൈനസിലോട്ട് പോയിരിക്കുന്ന ഒരവസ്ഥയിലാണെങ്കിൽ, യേശുവിൻ്റെ നാമത്തിൽ ഇവിടെ എല്ലാം ജീവൻ വ്യാപരിക്കട്ടെ, ജീവൻ വ്യാപരിക്കട്ടെ. എനിക്കറിയാം ജോലി നഷ്ടപ്പെട്ടു പോയ പലരുമുണ്ട്,
ജോലി നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു വരുമാന മാർഗം ഇല്ലാതെയായി പോകുന്ന ഒരു അവസ്ഥയാണ്. പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ആത്മാർത്ഥമായി എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ദൈവം ഞങ്ങൾക്ക് വേഗത്തിലൊരു ജോലി തരട്ടെ, നല്ലൊരു ജോലി തരട്ടെ. പലരുടെയും ശമ്പളം പകുതിയായി, പല പെർസെൻറ്റേജ് കുറഞ്ഞതുണ്ട്, പല മാസങ്ങളായി ശമ്പളം കിട്ടാതിരിക്കുന്നവരുണ്ട്. ഇതൊരു പ്രയാസമായല്ലേ, നമ്മൾ കാര്യങ്ങളെല്ലാം കൂട്ടിമുട്ടിച്ച് കൊണ്ടുപോകാൻ എന്തൊരു പ്രയാസമായിരിക്കും. ഞാൻ ആഗ്രഹിക്കണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ ആ മണ്ഡലങ്ങളിലെല്ലാം ഒന്ന് ചെന്ന് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കട്ടെ. അതിനുള്ളൊരു വാക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം. നമ്മൾ വി ഹാവ് ടു പ്രൊഫസൈ, നമ്മൾ പറയണം. നമ്മൾ പറയുമ്പോൾ, നമ്മൾ കൽപ്പിക്കുമ്പോൾ അവിടെയെല്ലാം ജീവൻ വ്യാപരിക്കും. നമ്മുടെ ധനസ്ഥിതി, സാമ്പത്തിക സ്ഥിതി, ജീവനുണ്ടാകട്ടെ. എവിടെയാണ് നമുക്കറിയാം, ഓരോരുത്തരും വ്യത്യസ്തമായ സാഹചര്യങ്ങളിലാണ്. എന്താണ് ബ്ലോക്കായിരിക്കുന്നത്? സാലറി ബ്ലോക്കായിരിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ റിലീസാകട്ടെ എന്ന് പറഞ്ഞേ, റിലീസാകട്ടെ. എന്താണ് കാരണം? കാരണം ഒരുപക്ഷെ അവർക്ക് കമ്പനിക്ക് നമുക്ക് സാലറി തരാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യമായിരിക്കാം. വിടണോ നമുക്കറിയത്തില്ല. എന്താണെന്ന് പറഞ്ഞാലും നമുക്കറിയുന്ന മേഖലകൾ വരെ ആ ശബ്ദം കടന്നു ചെല്ലട്ടെ. പറയാം അവിടെയെല്ലാം ജീവൻ, 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 ജീവൻ വ്യാപരിക്കട്ടെ. ധനസ്ഥിതി, സാമ്പത്തിക സ്ഥിതി, ജീവൻ, ജീവൻ പ്രാപിക്കട്ടെ. ബിസിനസ്സുകൾ പലതും നഷ്ടങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്, പലതും ബ്ലോക്കായി കിടക്കുകയാണ്. പലരുടെയൊക്കെ ഫണ്ടുകൾ വരാനുണ്ട്, നമ്മൾ മെറ്റീരിയൽ കൊടുത്തു, അല്ലെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ വർക്ക് ചെയ്ത് കൊടുത്തു, പക്ഷേ ഇങ്ങോട്ട് വരുന്നില്ല. ഇങ്ങോട്ട് വരേണ്ടതൊക്കെ ബ്ലോക്കായി കിടക്കുകയാണ്. എല്ലാം ഒന്ന് റിലീസാകട്ടെ, ഒന്ന് റിലീസാകട്ടെ എന്ന് പറഞ്ഞ യേശുവിൻ്റെ നാമത്തിൽ എല്ലാം ഒന്ന് റിലീസാകട്ടെ. ജീവൻ പ്രാപിക്കട്ടെ. അവസ്ഥകൾക്കെല്ലാം ഒരു മാറ്റം വരട്ടെ. ജീവൻ, ജീവൻ, ജീവൻ വ്യാപരിക്കട്ടെ. അല്ലേ, ബാധ്യതകൾ പെട്ട് കിടക്കുകയാണ്, പല ബാധ്യത കടബാധ്യതകൾ, കടബാധ്യതകളിൽ നിന്നെല്ലാം പുറത്തു വരുവാൻ തക്കവണ്ണമുള്ള ജീവൻ നമ്മൾ സാമ്പത്തിക മണ്ഡലത്തിൽ, സാമ്പത്തിക മേഖലയിൽ ഉണ്ടാകട്ടെ. ഉണ്ടാകട്ടെ, ജീവൻ ഉണ്ടാകട്ടെ, ജീവൻ ഉണ്ടാകട്ടെ. എല്ലാ മേഖലകളിലും ജീവൻ ഉണ്ടാകട്ടെ. സാമ്പത്തിക മേഖലയിൽ ജീവൻ ഉണ്ടാകട്ടെ. ധനസ്ഥിതിയെ ജീവൻ പ്രാപിക്കുക, ജീവൻ പ്രാപിക്കുക ഒന്ന് പറഞ്ഞേ. ഇപ്പോൾ ഇരിക്കുന്നിടത്തൊന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്കറിയാമത് എല്ലാവർക്കും ആപ്ലിക്കബിൾ അല്ല കേട്ടോ. എല്ലാവർക്കും ആപ്ലിക്കബിൾ, എല്ലാ വിഷയങ്ങളും എല്ലാവർക്കും ആപ്ലിക്കബിൾ ആകത്തില്ല. അല്ലേ, നമ്മൾ പറയുന്ന കുടുംബ ബന്ധങ്ങൾ നന്നായിരിക്കുന്നവർക്ക് അതൊരു വിഷയമല്ല. ശാരീരികമായ രോഗമില്ലാത്തവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ബുദ്ധിസാമർഥ്യം ഇഷ്ടം പോലെയുള്ളവർക്ക് അതൊരു വിഷയമല്ല. സാമ്പത്തിക സ്ഥിതി ഭദ്രമായിരിക്കുന്നവർക്ക് ഇത് ആപ്ലിക്കബിൾ ആയിരിക്കണമെന്നില്ല. എന്നാലും പ്രാർത്ഥിക്കാം. പക്ഷേ പ്രയാസങ്ങളിലൂടെ പോകുന്നവരുണ്ട്, അവരുടെ വേദന എനിക്കറിയാം. ആ വേദന കണ്ടുകൊണ്ട് പറയുക, കർത്താവ് അവർക്ക് വേണ്ടിയിട്ട് വേഗത്തിൽ വഴികളെ തുറക്കട്ടെ, വേഗത്തിൽ വഴികളെ തുറക്കട്ടെ, വേഗത്തിൽ വഴികളെ തുറക്കട്ടെ. കാത്ത് കാത്തിരിക്കുകയാണ്, പല ദിവസങ്ങളായി, പല മാസങ്ങളായി കാത്തിരുന്നിട്ടും നടക്കാതിരിക്കുമ്പോൾ ഒരല്പം നിരാശയൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നുകൂടായെന്നില്ല. നിരാശയുടെയൊക്കെ ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ പറയണം, ഇല്ല ഇല്ല ഇല്ല, ദൈവാത്ഭുതം ചെയ്യും, ദൈവാത്ഭുതം ചെയ്യും. ജീവൻ വ്യാപരിക്കും, അവിടെയെല്ലാം ജീവനുണ്ടാകും, ജീവനുണ്ടാകും, ജീവനുണ്ടാകും. നമ്മുടെ ജോലി മേഖലയിൽ ജീവനുണ്ടാകും, ജീവനുണ്ടാകും, ജോലി ഉണ്ടാകും, നമുക്ക് ജോലി ഉണ്ടാകും, ഒരു വരുമാന മാർഗ്ഗം ഉണ്ടാകും, ജീവൻ വ്യാപരിക്കും. പ്രാർത്ഥിക്കാം, നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, 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 ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ജോലി നഷ്ടപ്പെട്ടവർക്ക് ജോലി കൊടുക്കണമേ. കർത്താവേ, ഒരു വരുമാന മാർഗ്ഗം ഉണ്ടാകണമേ, ഉണ്ടാകേ പറ്റത്തുള്ളൂ. കർത്താവേ, ശമ്പളം ബ്ലോക്കായി കിടക്കുന്നതെല്ലാം റിലീസാകട്ടെ. കർത്താവേ, വരുമാന മാർഗ്ഗം, ബിസിനസ്സുകളിലെ നഷ്ടങ്ങൾ കർത്താവേ, പലയിടങ്ങളിലെ നഷ്ടങ്ങൾ സംബന്ധിച്ച് ബ്ലോക്കാകുകയാണ്, പലതും ഫണ്ട് ബ്ലോക്കാകുകയാണ്. കർത്താവേ, അതെല്ലാം റിലീസാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. എല്ലാം 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 ഒഴുകട്ടെ കർത്താവേ, ഒഴുകട്ടെ, ഒഴുകട്ടെ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ജീവൻ ഉണ്ടാകട്ടെ, ചലിക്കട്ടെ, ചലനമുണ്ടാകട്ടെ കർത്താവേ. സാമ്പത്തിക മേഖലയിൽ ചലനമുണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. അത് അനുഗ്രഹമായിട്ട് വരട്ടെ. കർത്താവേങ്ങളുടെ വചനം പറയുന്നു, നിൻ്റെ അധ്വാന ഫലം നീ തിന്നും. കർത്താവേ, ഞങ്ങൾ അധ്വാനിക്കുന്നു, പക്ഷേ ആ ഫലം ഞങ്ങൾക്ക് തലമുറകൾക്ക് അനുഭവിക്കാൻ കഴിയാതെ പോകുന്നു എന്ന് സങ്കടപ്പെടുന്ന പലരുമുണ്ട്. കർത്താവേ, ഞങ്ങളവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെയുള്ള അവസ്ഥകളിൽ നിന്ന് അവർക്ക് മോചനമുണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ജീവനുണ്ടാകട്ടെ, ജീവൻ വ്യാപരിക്കട്ടെ, ജീവൻ വ്യാപരിക്കട്ടെ. സാമ്പത്തിക മേഖലയിൽ ജീവൻ വ്യാപരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. അമേൻ, 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 അമേൻ. സ്തോത്രം. പാടാം, 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 നമുക്ക് പാടാം, പെട്ടെന്ന് പാടാം. ബന്ധങ്ങളെ ജീവൻ പ്രാപിക്കാം, ബുദ്ധിശക്തിയെ ജീവൻ പ്രാപിക്കാം. താളം പാടാം.
ബന്ധങ്ങളെ ജീവൻ പ്രാപിക്കാം, ബുദ്ധിശക്തിയേ ജീവൻ പ്രാപിക്കാം, ബന്ധങ്ങളെ ജീവൻ പ്രാപിക്കാം, ബുദ്ധിശക്തിയേ ജീവൻ പ്രാപിക്കാം, ധനസ്ഥിതിയേ ജീവൻ പ്രാപിക്കാം, യേശുവിൻ നാമത്തിൽ ജീവൻ പ്രാപിക്കാം, ധനസ്ഥിതിയേ ജീവൻ പ്രാപിക്കാം, യേശുവിൻ നാമത്തിൽ ജീവൻ പ്രാപിക്കാം. സ്തോത്രം. നമ്മൾ കാണുക, നമ്മൾ അത്ഭുതങ്ങൾ കാണും, അമ്മേൻ, അത്ഭുതങ്ങൾ കാണും, പറഞ്ഞുകൊണ്ടേയിരിക്കണം. വിശ്വാസത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ അങ്ങ് പറഞ്ഞുകൊണ്ടേയിരിക്കണം. വിശ്വാസത്തോടെ ജീവൻ്റെ വചനം ഉച്ചരിച്ചുകൊണ്ടേയിരിക്കണം. പലതെല്ലാം സംഭവിക്കും. സ്തോത്രം. അടുത്ത സ്റ്റാൻസിലേക്ക് നമുക്ക് പോകാം. അവിടെ ഇങ്ങനെ പറയുന്നു, ശാപത്തിൻ മുഖമേ തകർന്നു പോകാം, ശാപത്തിൻ മുഖമേ തകർന്നു പോകാം, ഞെരുക്കത്തിൻ മുഖമേ തകർന്നു പോകാം, സംശയത്തിൻ മുഖമേ തകർന്നു പോകാം, യേശുവിൻ നാമത്തിൽ തകർന്നു പോകാം. ശാപത്തിൻ്റെ മുഖം തകർന്നു പോകട്ടെ, ഞെരുക്കത്തിൻ്റെ മുഖം തകർന്നു പോകട്ടെ, സംശയത്തിൻ്റെ മുഖം തകർന്നു പോകട്ടെ. ഈ പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം, അതെല്ലാം നമ്മുടെ ജീവിതത്തിലൊരു ഭാരമായി, നമ്മുടെ തലകുനിച്ച് കളയുന്ന ഒരവസ്ഥയിലേക്ക്, ഇതുപോലെ ഈ പറഞ്ഞ ഫാക്ടറുകൾ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ആ മുഖങ്ങളെല്ലാം തകരപ്പെടട്ടെ. നമ്മൾ ബേർഡനായി നിൽക്കുന്ന, നമ്മെ തല ഉയർത്തുവാൻ അനുവദിക്കാതെ നമ്മളെ അമർത്തി വച്ചിരിക്കുന്ന അങ്ങനെയുള്ള ശക്തികളെല്ലാം തകരട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തകർന്നു പോകട്ടെ. ഒന്ന് പാടാം, ചെന്ന് പാടാം. ശാപത്തിൻ മുഖമേ തകർന്നു പോകാ, ഞെരുക്കത്തിൻ മുഖമേ തകർന്നു പോകാ, ശാപത്തിൻ മുഖമേ തകർന്നു പോകാ, ഞെരുക്കത്തിൻ മുഖമേ തകർന്നു പോകാ, സംശയത്തിൻ മുഖമേ തകർന്നു പോകാ, യേശുവിൻ നാമത്തിൽ തകർന്നു പോകാ, സംശയത്തിൻ മുഖമേ തകർന്നു പോകാ, യേശുവിൻ നാമത്തിൽ തകർന്നു പോകാ. ശാപത്തിൻ മുഖമേ തകർന്നു പോകാ, ഞെരുക്കത്തിൻ മുഖമേ തകർന്നു പോകാ, ശാപത്തിൻ മുഖമേ തകർന്നു പോകാ, ഞെരുക്കത്തിൻ മുഖമേ തകർന്നു പോകാ, സംശയത്തിൻ മുഖമേ തകർന്നു പോകാ, യേശുവിൻ നാമത്തിൽ തകർന്നു പോകാ, സംശയത്തിൻ മുഖമേ തകർന്നു പോകാ, യേശുവിൻ നാമത്തിൽ തകർന്നു പോകാ. എന്തൊക്കെയാണ് തകർന്നു പോകേണ്ടത്? ശാപത്തിൻ്റെ മുഖം തകർന്നു പോകട്ടെ, തകർന്നു പോകട്ടെ. ദൈവങ്ങളെ, ആരെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ ഏതെങ്കിലും ശാപം നമ്മുടെ കുടുംബത്തിലോ ജീവിതത്തിലോ കിടപ്പുണ്ട്, ആരെങ്കിലുമൊക്കെ വല്ലതും പ്രാകിയത് വല്ലതും ജീവിതത്തിൽ അതിൻ്റെ ഒരു ഇഫക്റ്റായിട്ട് കിടപ്പുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേലെ അത് വല്ലതും കിടപ്പുണ്ടെന്നൊക്കെ ഉള്ള സംശയമൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള ചിന്തകൾ വല്ലതും ഉണ്ടെങ്കിൽ അത് ഇന്ന് അറ്റുമാറിപ്പോകട്ടെ. സ്തോത്രം. ശാപം എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ചൊന്നും ഞാനായിട്ട് ഇപ്പോൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നമ്മുടെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ കൊണ്ട് ആരുടെയെങ്കിലുമൊക്കെ കണ്ണുനീര്, ഞാൻ അവരൊറ്റ ഒരു ഫാക്ടർ മാത്രം പറയുകയാണ്, നമ്മുടെ കൈ അബദ്ധങ്ങൾ കൊണ്ട് ആരുടെയെങ്കിലുമൊക്കെ നെടുവീർപ്പ് നമ്മുടെ ജീവിതത്തിലോട്ടെല്ലാം വന്ന് വീണിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്, അതൊന്നും ഇല്ലാതിരിക്കട്ടെ. മാതാപിതാക്കളുടെയൊക്കെ അനുഗ്രഹം മക്കൾക്ക് വേണം. കാരണം കൂടാതെ വല്ലവരും ശപിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നിങ്ങളൊന്നും അതിനൊന്നും പേടിക്കേണ്ട കാര്യമേ ഇല്ല. യോജനം പറയുന്നു, ആഭിചാരം ഇസ്രായേലിന് പറ്റുകയില്ല. ആഭിചാരത്തെക്കുറിച്ചൊന്നും ആരും പേടിക്കുന്ന വേണ്ട. ദൈവമക്കളാണെങ്കിൽ, ദൈവമക്കളാണെങ്കിൽ അഭിചാരം ഇല്ലാന്നൊന്നും ഇല്ല കേട്ടോ, അതൊക്കെ ഉണ്ട്, അതുണ്ട്. പിശാചിനെ കൂട്ടുപിടിച്ചിട്ടുള്ള പല പരിപാടികളും പലരുമൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളാരും ദൈവമക്കളാരും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോകരുത്, പോവുകയും ചെയ്യരുത്.
അതിനെ ഭയക്കുകയും ചെയ്യണ്ട. സ്തോത്രം. ഇപ്പോൾ കേൾക്കുന്ന ആരെങ്കിലും ആഭിചാരക്രിയകളിലേക്ക് പോയിട്ടുള്ളവർ ആരൊക്കെയാണ് കേൾക്കുന്നത് എനിക്കറിയത്തില്ല. എനിക്കറിയാം അത് ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഒരു 40,000-15,000 ആളുകളൊക്കെ ഇത് വാച്ച് ചെയ്യാറുണ്ട്. അപ്പം ആരെങ്കിലും ഇതേതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ ഇത് വാച്ച് ചെയ്യുന്ന സമയത്ത് നിന്ന് ശ്രദ്ധിക്കണം. ആഭിചാരം ചെയ്യാനായിട്ട് അത് പിശാചിനെ കൂട്ടുപിടിച്ച് ചെയ്യുന്നൊരു കാര്യമാണ്. മന്ത്രവാദം ഇങ്ങനെയുള്ള ഈ ദുഷ്ക്രിയകളൊക്കെ ചെയ്യാനായിട്ട് പരിശ്രമിക്കരുത്. അങ്ങനെ ചെയ്തിരുന്നവരുടെ എല്ലാം കുടുംബങ്ങൾ പിന്നെ അവരുടെ തലമുറകളൊക്കെ നശിച്ചു പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഞാൻ ഈ ശാപത്തെക്കുറിച്ച് പറയുന്ന ഒരാളല്ല കേട്ടോ, അതല്ല. ബട്ട് ഒന്ന് സൂചിപ്പിക്കുകയാണ് ഈ പാട്ടിനകത്ത് ഈ വരികൾ കൂടെ ഉള്ളത് കൊണ്ട് ഒരു മുന്നറിയിപ്പായിട്ട് തരുന്നതാണ്. അങ്ങനെ ദൈവീയത ആരും പോകരുത്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകരുത്. ആർക്കെങ്കിലും എതിരെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ദേഷ്യങ്ങൾ വരുമ്പോഴത്തേക്ക് അവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടരുത്. നശിപ്പിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നവർ അവരെ ഏതെങ്കിലും തരത്തിൽ പിന്നെ നശിച്ചു പോകുന്നതാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ പോകരുത്, ചെയ്യരുത്. ആഭിചാരക്രിയകൾ ചെയ്യാനായിട്ട് പോകരുത്. അങ്ങനെ ആരെങ്കിലും ഉപദേശിച്ച് തന്നാലും ചെയ്യരുത്. നമ്മുടെ കുടുംബത്തിൽ അനുഗ്രഹം വരാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ കർമ്മങ്ങളും ക്രിയകളൊക്കെ ചെയ്യാനായിട്ട് ദൈവവചനത്തിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ, ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ചെയ്യാം, ദൈവവചനത്തിൽ പറഞ്ഞിട്ടില്ലാത്ത ഒരു പരിപാടി ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്, അതിലൊന്നാണിത്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകരുത്. അതുകൊണ്ട് നമുക്ക് അനുഗ്രഹം വരത്തില്ല. ബിസിനസ് അനുഗ്രഹിക്കപ്പെടണമെന്ന്, ഇങ്ങനെ ചെയ്താൽ മതി, ഇന്നടുത്ത് പോയിട്ട് ഇന്നതൊക്കെ ചെയ്താൽ മതി എന്നൊക്കെ പറയുന്ന അങ്ങനെയുള്ള ദൈവം നോ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യവും ചെയ്യാൻ ദൈവമക്കളെ ആരും പോകരുത്. അതൊക്കെ നമുക്ക് പിന്നെ അടുത്ത നമ്മൾ വലിയ അധികം താമസിക്കാതെ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നമ്മുടെ തലമുറകളിലൊക്കെ അത് വലിയ നഷ്ടങ്ങളായിട്ട് വരാൻ സാധ്യതകളുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകാതിരിക്കുക, അതാണ് അതിൻ്റെ ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ നോ. ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവത്തിൽ നടക്കാത്ത കാര്യമാണോ, ദൈവത്താൽ നടക്കാത്ത കാര്യമാണോ ഇനി പിശാച് നടത്തി തരാൻ പോകുന്നത്? അല്ലേ, പിശാചിനെ കൂട്ടുപിടിച്ചല്ലേ ചെയ്യാൻ പോകുന്നത്? പിശാചിനെ കൂട്ടുപിടിച്ച് ചെയ്യുന്ന ഒന്നും നന്നാകത്തില്ല. അപ്പോൾ പിശാച് നാളെ ഇത് കഴിയുമ്പോഴത്തേക്കും അവനെ തിരിച്ച് നമ്മളെ ആക്രമിക്കാനൊക്കെയുള്ള സാധ്യതകളൊക്കെയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിശാചിന് കയറി വരാനായിട്ട് നമ്മൾ വാതിൽ തുറന്നിട്ട് കൊടുക്കുകയാണ്, അല്ലെ, അവനുമായിട്ട് കൂട്ടുപിടിക്കുകയാണ്. അത് ചെയ്യരുത്. ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് പിശാചിന് ഇടം കൊടുക്കരുതെന്നാണ്. പിശാചിന് ഇടം കൊടുക്കരുത്. നമ്മുടെ ജീവിതത്തിൽ ഒരിടത്തും പിശാചിന് അവസരം കൊടുക്കരുത്. ഇംഗ്ലീഷിൽ പറയുന്നത് ഡു നോട്ട് ഗിവ് എ ഫുട്ട് ഹോൾഡ് എന്നാണ് പറയുന്നത്. പിശാചിന് കാല് കുത്താൻ ഇടം കൊടുക്കരുതെന്നാണ്. അവൻ അവസരം കൊടുത്താൽ അവൻ കയറി മേഞ്ഞങ്ങ് നശിപ്പിക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മളല്ലേ വിളിച്ചു വരുത്തിയത്, നമ്മളായിട്ട് സ്വീകരിച്ചല്ലേ, നമ്മളായിട്ട് കൂട്ടുകെട്ടിയതല്ലേ. അപ്പോൾ അത് ആരും ചെയ്യരുത്. അതിൻ്റെ മറുവശം, ഇനി ആരെങ്കിലും നമുക്കെതിരെ ചെയ്തെന്ന് കൂട്ടിക്കോ, ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. എന്താ കാര്യം, നമ്മൾ ആരാണെന്ന് നോക്കും. ഞാൻ ആദ്യമേ പറഞ്ഞ് പാട്ടിൻ്റെ തുടക്കത്തിലേ പറഞ്ഞതാണ്, നമ്മൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോം ഏതാണ്? കർത്താവുമായിട്ട് കരം പിടിച്ച് നിൽക്കുന്നതാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ വെളിച്ചമാണ്. ഈ ആഭിചാര കർമ്മങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇരുളാണ്. ഇരുളും വെളിച്ചവും തമ്മിൽ എന്താ ബന്ധം? വെളിച്ചമുള്ളിടത്ത് എങ്ങനെയാണ് ഇരുളിന് വരാൻ പറ്റുന്നത്? ഇരുൾ ഉള്ളിടത്തോട്ട് വെളിച്ചം ചെല്ലുമ്പോൾ ഇരുള് മാറിപ്പോകും, അന്ധകാരം മാറിപ്പോകും. ഇരുട്ട് എന്ന് പറയുന്നത് ഒരു ഇറ്റ്സ് നോട്ട് എ ഫാക്ട്. ലൈറ്റ് ഇസ് ദ ഫാക്ട്. വെളിച്ചം ഫാക്റ്റാണ്. വെളിച്ചമുണ്ട്, ഇരുളില്ല. വെളിച്ചം ഇല്ലാതിരിക്കുമ്പോഴാണ് അവിടെ ഇരുൾ ഉണ്ടായി വരുന്നത്. ദ ആബ്സെൻസ് ഓഫ് ലൈറ്റ് ഇസ് ഡാർക്ക്നെസ് അല്ലേ. അപ്പോൾ ലൈറ്റ് ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയാണ്. നമ്മൾ വെളിച്ചമാണ്. കർത്താവ് പറഞ്ഞത് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകും. നമ്മൾ വെളിച്ചമാണെങ്കിൽ അതെപ്പോഴാണ് വെളിച്ചമാകുന്നത്? യഥാർത്ഥത്തിലുള്ള വെളിച്ചമായ യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് ആ വെളിച്ചമാണ് നമ്മളിവിടെ പ്രകാശിക്കുന്നത്. കർത്താവ് തന്നെ വെളിച്ചമായിരിക്കുന്നു, നമ്മളെ വെളിച്ചങ്ങളാക്കി വെച്ചിരിക്കുന്നു. ഈ വെളിച്ചത്തിൻ്റെ അടുത്ത് ഏത് ഇരുളിനാണ് വരാൻ പറ്റുന്നത്? അന്ധകാരത്തിൻ്റെ ഏത് ശക്തിക്കാണ് വരാൻ പറ്റുന്നത്? ദൈവമക്കളെ, നിങ്ങളുടെ എല്ലാം വീടുകളിൽ, നമ്മുടെ എല്ലാം വീടുകളിൽ എന്നും ദൈവ സാന്നിധ്യം, പാട്ടും പ്രാർത്ഥനയും ദൈവ സാന്നിധ്യവും ദൈവിക സന്തോഷവും അത് അങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പം
പിന്നെ ഏത് പിശാചനാണ് അവിടെ വരാൻ പറ്റുന്നത്, ഏത് ആഭിചാരത്തിനാണ് അവിടെ വിജയിക്കാൻ പറ്റുന്നത്, ഏത് ദുഷ്കർമ്മങ്ങൾക്കാണ് നമ്മുടെ വീടിൻ്റെ അടുത്ത് പരിസരത്ത് പോലും വരാൻ പറ്റുന്നത്, വരാൻ പറ്റത്തില്ല. സ്തോത്രം. നമ്മളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ വീടിനെയും ഒക്കെ യേശുവിൻ്റെ രക്തത്താൽ മുദ്രയിട്ട് അങ്ങ് സൂക്ഷിച്ചു കൊള്ളണം. ഒരു ദുഷ്ടശക്തിക്കും നമ്മെ തൊടുവാൻ കഴിയത്തില്ല. സ്തോത്രം. എന്നാൽ നമ്മളായിട്ട് വരുത്തിവെച്ച ഏതെങ്കിലുമൊക്കെ ശാപങ്ങൾ, വരുത്തിവെച്ച ഏതെങ്കിലും വിനകളുണ്ടെങ്കിൽ അതെല്ലാം മുഖങ്ങളായിട്ട് നമ്മുടെ മേലിലുണ്ടെന്ന് നമുക്ക് ബോധ്യം വരികയാണെങ്കിൽ ഇന്ന് അതെല്ലാം തകർക്കപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അതിലൊന്നാണ് ഞാൻ പറയാം, മാതാപിതാക്കളിൽ നിന്നുണ്ടാകുന്ന അവരുടെ നെടുവീർപ്പുകളുണ്ട്. നമ്മളെ ഓർത്ത് നെടുവീർപ്പിട്ടാൽ നമ്മൾ അവരോട് ചെയ്ത ദ്രോഹത്തിന് മാതാപിതാക്കളെ കരുതാതെ അവരെ വേദനിപ്പിച്ചത് അല്ലേ, അങ്ങനെയുള്ള ശാപങ്ങൾ, അവരുടെ നെടുവീർപ്പുകൾ നമ്മുടെ മേലോ നമ്മുടെ തലമുറകളുടെ മേലോ ഉണ്ടെങ്കിൽ അതിന് പരിഹാരം ചെയ്യണം. അതിന് പരിഹാരം എന്തോ, വേറെ കർമ്മങ്ങളൊന്നുമില്ല. മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പോയി കാലയെ പിടിച്ചിട്ട് പറയാനോട് ക്ഷമിക്കണം, പപ്പ അച്ചായനോട് ക്ഷമിക്കണം, തെറ്റുപറ്റി പോയതിനോട് ക്ഷമിക്കണം, ആ കൈ തലയിൽ വെച്ച് വാങ്ങി വെച്ചിട്ട് ഒരു അനുഗ്രഹം വാങ്ങിക്കൊണ്ടിങ്ങ് പോരണം. സാരമില്ല മോനെ, ഞാൻ തന്നെ അനുഗ്രഹിക്കുന്നു, മോളെ ഞാൻ തന്നെ അനുഗ്രഹിക്കുന്നു എന്ന് അപ്പനമ്മമാരിൽ നിന്നൊരു അനുഗ്രഹം അവർ കൈ വെച്ച് പറഞ്ഞില്ല, ഇവിടെ ഹൃദയം കൊണ്ട് മക്കളെ ഒന്ന് അനുഗ്രഹിച്ചാൽ മതി, ആ അനുഗ്രഹം നമ്മുടെ മേലുണ്ടാവും കേട്ടോ. സ്തോത്രം. മാതാപിതാക്കളുടെ അനുഗ്രഹം അത് നമ്മുടെ മേലുണ്ടാകട്ടെ. മാതാപിതാക്കളുടെ കണ്ണുനീർ നമുക്ക് ദോഷമായിട്ട് വരാതിരിക്കട്ടെ. നമ്മെ ഓർത്ത് നമ്മൾ അവരെ ദ്രോഹിച്ചു എന്നുള്ള ഏതെങ്കിലും ഒരു വേദന അവരുടെ ഉള്ളിൽ നിന്നൊരു നെടുവീർപ്പ്, അങ്ങനെയുള്ള ശാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കട്ടെ. അതിന് പരിഹാരം ചെയ്യണം. പരിഹാരം എന്ന് പറയുന്നത് പോയി അവരിൽ നിന്ന് ആ മാപ്പ് വാങ്ങി അവരുടെ അനുഗ്രഹം വാങ്ങുക എന്നുള്ളതാണ്. സ്തോത്രം. അതുകൊണ്ട് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിന്ന് തകരണം. അത് ചുമ്മാ പറയുന്നതുകൊണ്ട് തകരത്തില്ല, അതിനുള്ള പരിഹാരം കൂടെ ചെയ്യുമ്പോഴാണ് അത് തകർന്നു പോകുന്നത്, അന്നേരം അത് തകർന്നു പോകും. സ്തോത്രം. വേറെ ആരുടെയെങ്കിലും കണ്ണുനീർ അകാരണമായി ആരെങ്കിലും നമ്മെക്കൊണ്ട് ഒരു ദ്രോഹം അനുഭവിച്ചിട്ട് അവരുടെ കണ്ണുനീർ നമുക്കെതിരെ നമ്മുടെ പേരിന് എതിരെയൊക്കെ വീണിട്ടുണ്ടെങ്കിൽ, ഇന്നയാൾ എന്നെ ദ്രോഹിച്ചു, ഇന്നയാൾ ഞങ്ങളുടെ കുടുംബത്തെ ദ്രോഹിച്ചു, എന്നെ ആൾ ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത്, അത് സത്യമാണെങ്കിൽ പ്രിയമുള്ളവരെ, അതിനെന്തെങ്കിലും ഒരു പരിഹാരം വരുത്തിയേ പറ്റത്തുള്ളൂ കേട്ടോ. അത് വരുത്തണം. നമ്മളെക്കൊണ്ട് ആർക്കും ഒരു ദോഷം ഉണ്ടാകാതിരിക്കട്ടെ. നമ്മളെക്കൊണ്ട് ആർക്കും ഒരു ദോഷം ഉണ്ടാകരുത്. നമ്മളെക്കൊണ്ട് ആരും കണ്ണുനീർ വാർക്കാനിടയാകരുത്. നമ്മുടെ പേര് പറഞ്ഞിട്ട് ആരും ഒരു തുള്ളി കണ്ണീർ വീഴ്ത്താനിടയാകരുത്. സ്തോത്രം. അത് നമുക്ക് അനുഗ്രഹമായിരിക്കും. അങ്ങനെ ആരുടെയെങ്കിലും കണ്ണുനീർ വീണിട്ടുണ്ടെങ്കിൽ നമുക്കത് നല്ലതല്ലല്ലോ. അതിനെത്രയും വേഗം പരിഹാരം വരുത്തണം. ആ വ്യക്തികളെ നിങ്ങൾക്കറിയാമെങ്കിൽ, അവർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പോയി അതിന് പരിഹാരം വരുത്തണം. സ്തോത്രം. എന്നീ പറയുമ്പോൾ ഈ ശാപങ്ങൾ ഇതുപോലുള്ള ഏതെങ്കിലും നെടുവീർപ്പുകളുടെ ദോഷങ്ങൾ നമ്മുടെ മേലിൽ നിൽപ്പുണ്ടെങ്കിൽ അതൊന്ന് തകരണം. എങ്ങനെ തകരും? പറയുന്നത് കൊണ്ട് മാത്രം തകരത്തില്ല, അതിനൊരു പരിഹാരം കൂടെ ചെയ്യാനുണ്ട്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലാണെന്ന് തോന്നുന്നു പറഞ്ഞത്, സക്കായിയുടെ വീട്ടിലേക്ക് യേശു ക്രിസ്തു വന്നപ്പം സക്കായി പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ നാലിരട്ടി ഞാൻ മടക്കി കൊടുക്കാം. ഞാൻ പറയുകയാണ്, നാലൊന്നും കൊടുക്കണ്ട, ആ ചതിവായിട്ട് വല്ലതും വാങ്ങിയിട്ടുണ്ടെങ്കിലോ അപഹരിച്ചിട്ടുണ്ടെങ്കിലോ അതൊന്നും അങ്ങോട്ട് വിട്ടുകൊടുത്താൽ മതി. വിട്ടുകൊടുത്തിട്ട് അവരെ ഒന്ന് അനുഗ്രഹിച്ചാൽ മതി. സ്തോത്രം. ഒരു സോറി പറഞ്ഞാൽ, എന്തെങ്കിലും പ്രയാസം ഉണ്ടായിപ്പോണ്ടെങ്കിൽ, എന്നെക്കൊണ്ട് എന്തെങ്കിലും വിഷമം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്നൊരു വാക്ക് പറഞ്ഞ് ഒരു നിരപ്പിൻ്റെ അനുഭവത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ പറയുന്ന ഏതെങ്കിലും ശാപം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് മാറിപ്പോകും. സ്തോത്രം. ക്രിസ്തു ക്രൂശിൽ ഒരു ശാപത്തെ, നമുക്ക് നമ്മുടെ മേലുണ്ടായിരുന്ന ശാപത്തെ കർത്താവ് ക്രൂശിൽ മാറ്റി. അത് ആ ശാപം വേറെ, അത് ഈ ശാപത്തെക്കുറിച്ചല്ല പറയുന്നത്. പാപത്താൽ വന്ന, ജന്മനാൽ വന്ന ഒരു ശാപം നമ്മുടെ മേലിലുണ്ട്. പാപത്തിൻ്റെ ഒരു ബന്ധനം നമ്മുടെ മേലിലുണ്ട്. അത് കർത്താവ് ക്രൂശിൽ വെച്ച് തന്നെ അത് തകർത്ത് കളഞ്ഞു. അത് യേശുവിനെ സ്വന്തം രക്ഷിതാവായി ഒരു വ്യക്തി സ്വീകരിക്കുമ്പോൾ അത് മാറിപ്പോകുന്നു. സ്തോത്രം. നമ്മളായിട്ട് വരുത്തിവെച്ച ചില കാര്യങ്ങളുണ്ട്, അത് നമ്മൾ പരിഹാരം വരുത്തുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അത് മാറിപ്പോകും. അത് മാറിപ്പോകട്ടെ. സ്തോത്രം. ശാപത്തിൻ്റെ മുഖം
തകർന്നു പോകട്ടെ, തകർന്നു പോകട്ടെ. അത് തകരണമെങ്കിൽ വാക്കുകൊണ്ട് മാത്രം പോരാ, നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു പ്രവൃത്തി ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യുമ്പോൾ ഈ നുക തകർന്നു പോകും. സ്തോത്രം. ഞെരുക്കത്തിൻ്റെ നുകമേ തകർന്നു പോക, സംശയത്തിൻ്റെ നുകമേ തകർന്നു പോക. ഇപ്പോൾ സമയം ഇപ്പോൾ ഒത്തിരി അങ്ങ് ആയിപ്പോയി. ഞാൻ പെട്ടെന്ന് നിർത്താൻ ആഗ്രഹിക്കുകയാണ്. തകർന്നു പോകട്ടെ, എല്ലാ സംശയങ്ങളും മാറിപ്പോകട്ടെ, ഞെരുക്കങ്ങൾ മാറിപ്പോകട്ടെ, ശാപത്തിൻ്റെ നുഖങ്ങളെല്ലാം തകർന്നു പോകട്ടെ. പാടാമോ? ഒരുമിച്ചൊന്ന് പാടാമോ? കണ്ണുകളടച്ചൊന്ന് പാടിയാമോ? കണ്ണുകളടച്ചൊന്ന് പാടാമോ? ശാപത്തിൻ്റെ നുഖം തകർന്നു പോകട്ടെ, ഞെരുക്കത്തിൻ്റെ നുഖം തകർന്നു പോകട്ടെ, സംശയത്തിൻ്റെ നുഖം, ശാപം, ഞെരുക്കം, സംശയം, അതിൻ്റെ നുഖങ്ങൾ തകർന്നു പോകട്ടെ. ഓർമ്മിക്കാൻ പറ്റുമെങ്കിൽ കണ്ണുകളടിച്ച് പാടാം, ഇല്ലെങ്കിൽ നോക്കി പാടിയാട്ടെ. ശാപത്തിൻ മുഖമേ തകർന്നു പോക, ഞെരുക്കത്തിൻ മുഖമേ തകർന്നു പോക, ശാപത്തിൻ മുഖമേ തകർന്നു പോക, ഞെരുക്കത്തിൻ മുഖമേ തകർന്നു പോക, സംശയത്തിൻ മുഖമേ തകർന്നു പോക, യേശുവിൻ നാമത്തിൽ തകർന്നു പോക, സംശയത്തിൻ മുഖമേ തകർന്നു പോക, യേശുവിൻ നാമത്തിൽ തകർന്നു പോക. പ്രാർത്ഥിക്കട്ടെ, ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കട്ടെ. എവിടെയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അബദ്ധങ്ങൾ പറ്റിപ്പോയി, അറിവില്ലായ്മയിൽ സംഭവിച്ചു പോയത്, അത് മുഖാന്തരമുള്ള ഏതെങ്കിലും മുഖങ്ങൾ നമ്മുടെ മേൽ, നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ, നമ്മുടെ തലമുറകളുടെ മേൽ നിൽപ്പുണ്ട് എന്ന് നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു തീരുമാനമെടുക്കാം, അതിൻ്റെ ഒരു പരിഹാരം വരുത്തുമെന്നുള്ളൊരു തീരുമാനമെടുത്താട്ടെ. എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഈ മുഖങ്ങൾ തകർന്നു പോകണം. ശാപത്തിൻ്റെ മുഖങ്ങൾ എന്തെങ്കിലും കർത്താവ് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേലിൽ എവിടെയെങ്കിലും നിൽപ്പുണ്ടെങ്കിൽ, അതിനെന്തെങ്കിലും കാരണങ്ങളുണ്ടെങ്കിൽ ആ കാരണങ്ങൾക്കൊരു വേഗത്തിൽ പരിഹാരം വരുത്തുവാനിടയാകട്ടെ. അതെല്ലാം ആ ശാപങ്ങൾ തകർന്നു പോകട്ടെ. നെടുവീർപ്പുകൾ തകർന്നു പോകട്ടെ. ആരുടെയെങ്കിലും കണ്ണുനീർ ഞങ്ങളുടെ പേരിൽ വീണിട്ടുണ്ടെങ്കിൽ അതെല്ലാം തകർന്നു പോകട്ടെ. കർത്താവ്, അതെല്ലാം മാറിപ്പോയിട്ട് ആ സ്ഥാനത്ത് അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരട്ടെ. മാതാപിതാക്കളിൽ നിന്ന്, സഹോദരങ്ങളിൽ നിന്ന്, പൂർവ്വപിതാക്കന്മാരിൽ നിന്ന്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന്, ഗുരുക്കന്മാരിൽ നിന്ന് ആത്മീക പിതാക്കന്മാരിൽ നിന്ന്, ദൈവദാസന്മാരിൽ നിന്ന് ഒക്കെ കർത്താവ് അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ ഞങ്ങളുടെ മേലിലേക്ക് വരട്ടെ, ഞങ്ങളുടെ തലമുറകളിലേക്ക് വരട്ടെ. ഏതെങ്കിലും ദൈവദാസന്മാർക്കെതിരെ സംസാരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഒരു നിമിഷം കണ്ണുകൾ തുറന്നാട്ടെ. ദൈവദാസന്മാർക്കെതിരെ സംസാരിക്കരുത്, ദൈവദാസന്മാർക്കെതിരെ വിരൽ ചൂണ്ടരുത്. ആരുടെയെങ്കിലും പ്രസംഗങ്ങളുടെ കട്ട്പീസുകൾ ഏതെങ്കിലും ദൈവദാസന്മാർ തെറ്റിൽ വീണുപോയെന്നോ അവരെക്കുറിച്ചുള്ള വിമർശനങ്ങളോ നമ്മുടെ കയ്യിലേക്ക് വന്നാൽ ആ ചെയിൻ അവിടെ കൊണ്ട് അവസാനിക്കണം. അത് വേറൊരാളിലേക്ക് ഫോർവേഡ് ചെയ്യപ്പെടാതിരിക്കണം, പ്രൊപ്പഗേറ്റ് ചെയ്യരുത്. ഒരാളുടെയും കുറ്റം ആരുടെയും, പ്രത്യേകിച്ച് ദൈവദാസന്മാരുടെ ശുശ്രൂഷകളെ വിമർശിക്കരുത്. എൻ്റെ സ്നേഹത്തോട്, എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ വളരെ സ്നേഹത്തോട് പറയുകയാണ്. ഞാൻ ഇങ്ങനെ സംസാരിക്കുന്ന ആളല്ല, സ്നേഹത്തോട് പറയുകയാണ്. ഒരു ദൈവദാസനെതിരെ അവരുടെ കുറ്റങ്ങൾ സ്പ്രെഡ് ചെയ്യരുത്. തെറ്റ് സംഭവിച്ചെന്നും തന്നെ ഇരിക്കട്ടെ, അതിനെ സ്പ്രെഡ് ചെയ്യരുത്. അതിനെ പിന്നെയും പിന്നെയും ആളുകളുടെ കയ്യിലേക്ക് എത്തിക്കരുത്. അങ്ങനെ ഒന്ന് കിട്ടിയാൽ വേദനയോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവേ, ഈ ദൈവദാസൻ ഇങ്ങനെ സംഭവിച്ചു പോയോ, ദൈവമേ ക്ഷമിക്കണമേ, അദ്ദേഹത്തെ മടക്കിക്കൊണ്ടുവരണമേ, പുനഃസ്ഥാപിക്കണമേ. സ്തോത്രം. അദ്ദേഹത്തെ അറിയാമെങ്കിൽ ഒന്ന് വിളിച്ച് സംസാരിച്ച് പ്രാർത്ഥിക്കണം. ദൈവദാസനെ ഇങ്ങനെ ഒന്ന് കേട്ടല്ലോ, സത്യമാണോ? ആണെങ്കിൽ ദൈവം ക്ഷമിക്കട്ടെ, പരിഹരിക്കണം, പരിഹാര കാര്യങ്ങൾ ചെയ്യണം. ആരുടെയും കുറ്റം, ഒരുപക്ഷെ നമ്മളിതെല്ലാം സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുമ്പോഴായിരിക്കും നമ്മൾ സത്യാവസ്ഥ മനസ്സിലാകുന്നത്, അയ്യോ അങ്ങനെ അല്ലായിരുന്നു എന്ന്. പിന്നെ തിരുത്താൻ പറ്റുമോ? ദൈവമക്കളെ, തിരുത്താൻ പറ്റത്തില്ല. ഒരു ദൈവ ശുശ്രൂഷകൻ്റെയും ഒരാളിൻ്റെയും ശുശ്രൂഷയെ വിമർശിക്കരുത്. ദൈവം ഓരോരുത്തർക്കും ഓരോ ശുശ്രൂഷ കൊടുത്തിട്ടുണ്ട്. ആ ശുശ്രൂഷ അവർ ചെയ്യട്ടെ, അവർ ചെയ്യട്ടെ. ഇനി അതിനകത്ത് എന്തെങ്കിലും പാളിച്ചയുണ്ടെങ്കിൽ
അവരും ദൈവവുമായിട്ട് തീർക്കട്ടെ. നമുക്ക് ഒരു വ്യക്തിയുടെ ശുശ്രൂഷയെ വിധിക്കാൻ അധികാരമില്ല, അതിനുള്ള അവകാശം ദൈവം നമുക്ക് തന്നിട്ടില്ല. വിധിക്കാൻ നമ്മൾ ആരുമല്ല, വിധിക്കരുത് എന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ആരെയും നമുക്ക് ആരെയും ഒരു സഭക്കാരെ ഒരു ആരെയും നമുക്ക് കുറ്റം പറയണ്ട. അവർക്ക് കിട്ടിയിരിക്കുന്ന വെളിച്ചമനുസരിച്ച് ഓരോരുത്തർ അവരുടെ ശുശ്രൂഷകൾ ചെയ്യുകയാണ്. അവർക്ക് ലഭിച്ചിരിക്കുന്ന പ്രകാശനമനുസരിച്ച് അവർ ശുശ്രൂഷിക്കുകയാണ്. അവർ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ അവർ ചെയ്യുന്നു, അവരത് ചെയ്യട്ടെ. നമുക്ക് ആരെയും കുറ്റം വിധിക്കണ്ട. ഒരു മെസ്സേജിൻ്റെയൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശുശ്രൂഷയുടെ ഒരു മിനിറ്റ് ഭാഗം മാത്രം മുറിച്ചെടുത്ത് നോക്കിയാൽ അതിനകത്ത് ഒരുപാട് തെറ്റുകൾ കണ്ടേക്കാം. അങ്ങനെയുള്ള കട്ട് പീസുകൾ നിങ്ങളുടെ കയ്യിലൊക്കെ വന്ന് വീണാൽ അന്നേരം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കണം അതിനെ. കാരണം അത് ഒരു ശുശ്രൂഷൻ്റെ ജീവിതം ഒന്നും നിങ്ങൾക്ക് ഒരു മിനിറ്റ് കൊണ്ട് ആർക്കും വിലയിരുത്താൻ പറ്റത്തില്ല. 2 മിനിറ്റിൻ്റെ 5 മിനിറ്റിൻ്റെ ഒരു കട്ട് പീസ് കൊണ്ട് ഒരു ദൈവഭക്തൻ്റെ ഒരു ശുശ്രൂഷകൻ്റെ ശുശ്രൂഷയെ വിലയിരുത്താൻ പറ്റത്തില്ല. നമ്മൾ ഒരു അഭിപ്രായവും പറയേണ്ട അതിനകത്ത്. നമ്മുടെ വായിൽ നിന്നൊരു അഭിപ്രായം വീഴണ്ട. അഭിഷിക്തന്മാരെക്കുറിച്ച് ഒരു വാക്കും തിന്മയായിട്ടുള്ളത് ദോഷമായിട്ടുള്ളത് നമ്മുടെ നാവിൽ നിന്ന് വരരുതേ. സ്തോത്രം ദൈവങ്ങളെ. ഞാൻ ഇതൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ആർക്കും ഹേർട്ടാകരുത്, ആരുടെ മനസ്സിലങ്ങനെ തോന്നരുത്. ഞങ്ങൾ സ്നേഹിക്കുന്നതുകൊണ്ട് പറയുക. ദൈവത്തിന് ദൈവത്തിൻ്റെതായ കുറേ ഡിസിപ്ലിൻ ഉണ്ട്. ദൈവത്തിൻ്റെ മക്കൾ എങ്ങനെയായിരിക്കണമെന്നുള്ള ഒരു ഡിസിപ്ലിൻ ഉണ്ട്, അതിനകത്തായിരിക്കണം. സ്തോത്രം. ഒരു ദൈവഭക്തനോ ഒരു ദൈവ വിശ്വാസിയോ പാപത്തിൽ വീഴുമ്പോൾ ദൈവത്തിൻ്റെ വികാരം എന്താണ്? ദൈവം സങ്കടപ്പെടും, ദൈവത്തിൻ്റെ ഹൃദയം വേദനിക്കും. നമ്മൾ കൈകൊട്ടിച്ചിരിക്കുമോ? അന്നേരം ചിരിക്കുന്നത് ആരാണ്? ഒരു വിശ്വാസി പാപത്തിൽ വീണാൽ, അശുദ്ധിയിൽ വീണാൽ ചിരിക്കുന്നത് ആരാണ്? അത് പിശാചാണ്. പിശാചിന് സന്തോഷമാണ്, ഒരുത്തനെ ഒരുത്തിയെ ഞാൻ വീഴ്ത്തിയല്ലോ എന്നൊരു സന്തോഷം. ആ സ്ഥാനത്ത് അപ്പൻ ആയ ദൈവത്തിൻ്റെ അപ്പൻ്റെ ഹൃദയം നോവും. അപ്പോൾ സഹോദരങ്ങളായ നമ്മുടെ ഹൃദയമോ? നമ്മൾ ചിരിക്കുമോ? നമുക്ക് ചിരിക്കാൻ പറ്റുമോ? നോവണ്ടേ നമ്മുടെ ഉള്ളം. ഒരു ദൈവ വൈതൽ വീണുപോയി, ഒരു ദൈവവൈതലിൻ്റെ ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചു പോയി, ഒരു ദൈവഭക്തൻ്റെ ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചു പോയി. ദൈവത്തിൻ്റെ ഹൃദയം വേദനിക്കുമെങ്കിൽ ആ കൂട്ടത്തിൽ നിന്ന് നമ്മുടെ ഹൃദയം വേദനിക്കുകയല്ലേ വേണ്ടത്? ഏതെങ്കിലും നമ്മുടെ മക്കൾക്ക് ഒരബദ്ധം പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ പത്രത്തിലും TVയിലും ഒക്കെ പരസ്യം ചെയ്യൂ. വേറൊരു കുഞ്ഞിന് അബദ്ധം പറ്റുമ്പോൾ പിന്നെന്തിനാണ് നമ്മളതിനെ നാട്ടുകാരുടെ എല്ലാം കയ്യിലോട്ട് കൊണ്ടുകൊടുക്കാൻ പറ്റുന്നത്? ദൈവമക്കളെ, സൂക്ഷിച്ചുകൊള്ളണം നമ്മുടെ ജീവിതത്തെ. ഭദ്രമായിട്ട് വിശുദ്ധിയോടെ ഭക്തിയോടെ സൂക്ഷിപ്പാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. ആർക്കും എതിരെ, ദൈവഭക്തന്മാർക്കെതിരെ, ദൈവദാസന്മാർക്കെതിരെ വിരൽ ചൂണ്ടിയിട്ടുണ്ടെങ്കിൽ, ദൈവമക്കളെ പിന്നെയും പറയുകയാണ്, നിങ്ങളുടെ സഭയിൽ ശുശ്രൂഷ ദൈവദാസന്മാർ, പാസ്റ്റർമാർ, അച്ഛന്മാർ അവരോടൊക്കെ കയർത്ത് സംസാരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, അവരെ വേദനിപ്പിച്ചു പോയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അവരൊക്കെ ട്രാൻസ്ഫറായി പോയിട്ടുണ്ടാകാം, ഇപ്പോൾ എവിടെയാണെന്ന് പോലും നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കാം. അറിയത്തില്ല, അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവരോട് പറയണം, ദൈവദാസനെ, പാസ്റ്ററെ, അച്ഛോ, ഞാൻ അന്നങ്ങനെ പറഞ്ഞു പോയത് എന്നോട് ക്ഷമിക്കണം, ഞാൻ അങ്ങനെ ചെയ്തു പോയത് എന്നോട് ക്ഷമിക്കണം. ദൈവമക്കളെ, അവരുടെയൊക്കെ ഉള്ളു നീറി എന്തെങ്കിലുമൊക്കെ അവരുടെ വാക്കുകളിൽ നിന്ന് വല്ലതും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് നമ്മുടെ തലമുറകൾക്കും ശാപമായിട്ട് തീരാതെ അവരിൽ നിന്നെല്ലാം ക്ഷമ പ്രാപിക്കാൻ ചോദിച്ചു വാങ്ങണം. ചോദിച്ചു വാങ്ങണം. തെറ്റ് പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു നാണവും വേണ്ട, ലജ്ജിക്കാതെ പോയിട്ട് അവരോട് ക്ഷമ ചോദിക്കണം. അവർ ദൈവഭക്തന്മാരാണ്, അവർ ക്ഷമിക്കും. അവരുടെ ഉള്ളം കൊണ്ട് ക്ഷമിക്കുമ്പോൾ ഇതെല്ലാം ഈ ശാപങ്ങൾ മാറിപ്പോകാനിടയാണ്. സ്തോത്രം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ശുദ്ധീകരണം നടക്കട്ടെ. ഒരു ശുദ്ധീകരണം നടക്കുമ്പോഴാണ് ഈ ശാപങ്ങൾ മാറിപ്പോകുന്നത്. പ്രാർത്ഥിക്കാം, പ്രാർത്ഥിക്കാം. മനസ്സ് തുറന്നൊന്ന് പ്രാർത്ഥിച്ചേ, നെഞ്ചത്ത് കൈവച്ചൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ക്ഷമിക്കണം, ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലോ, അത് ഒരാളാണെങ്കിൽ കർത്താവേ, ആ വ്യക്തിക്ക് വേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, ഇനിമേൽ ഞങ്ങളത് ചെയ്യത്തില്ല. ആരുടെയും കുറ്റം ഞങ്ങൾ സ്പ്രെഡ് ചെയ്യത്തില്ല. ആരുടെയും കുറ്റം ഞങ്ങൾ ഷെയർ ചെയ്യത്തില്ല. ആരുടെയെങ്കിലും വീഴ്ച കാണുമ്പോൾ ചിരിക്കത്തില്ല ഞങ്ങൾ. ഞങ്ങൾക്ക് എങ്ങനെ ചിരിക്കാൻ പറ്റും ഒരാളുടെ വീഴ്ച കണ്ടിട്ട്? ദൈവത്തിൻ്റെ ഹൃദയം ദുഃഖിക്കുമ്പോൾ
ഞങ്ങൾക്കെങ്ങനെ മറുവശത്ത് നിന്നുകൊണ്ട് ചിരിക്കാൻ പറ്റും? കർത്താവേ, ഞങ്ങളോട് ക്ഷമിക്കണം. ദൈവദാസന്മാരോട് കയർത്ത് സംസാരിച്ചു പോയത്, ദൈവത്തിൻ്റെ ആത്മാവ് ഈ വാക്ക് ആവർത്തിച്ച് പറയുകയാണ്, കയർത്ത് സംസാരിച്ചത്, ദൈവദാസന്മാരോട് കയർത്ത് സംസാരിച്ചത്, അച്ഛന്മാരോട് കയർത്ത് സംസാരിച്ചത്, പാസ്റ്റർമാരോട് കയർത്ത് സംസാരിച്ചത്, ദൈവിക ശുശ്രൂഷക്കാരോട് കയർത്ത് സംസാരിച്ചത്, അവരുടെ ഹൃദയം നൊന്തത്, ക്ഷമിക്കപ്പെടാൻ കിടപ്പുണ്ട് കേട്ടോ. എവിടെയൊക്കെയോ ആരുടെയൊക്കെയോ ജീവിതത്തിൽ കിടപ്പുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് വളരെ സ്പഷ്ടമായിട്ട് പറയുകയാണ്, അതൊന്ന് തിരുത്തപ്പെട്ടേ പറ്റത്തുള്ളൂ കേട്ടോ, ഒന്ന് തിരുത്തണം. ദൈവമക്കളെ, ആരാണെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ, ഒന്ന് തിരുത്തണം, ഒന്ന് തിരുത്തണം പ്ലീസ്. ആ ദൈവദാസൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് വിളിച്ച് സംസാരിക്കണം. അച്ഛനെ അറിയാമെങ്കിൽ ഒന്ന് വിളിച്ചൊന്ന് സംസാരിക്കണം. അച്ഛനോട് പറയണം, അച്ഛാ തെറ്റിപ്പോയി, ക്ഷമിക്കണം. ആ പാസ്റ്റർ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ദൈവത്തോടൊന്ന് വിളിച്ചൊന്ന് സംസാരിക്കണം. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സഭാ വിഭാഗത്തിലുള്ളയാളല്ലായിരിക്കാം അദ്ദേഹം, പക്ഷെ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, മോശമായിട്ട് സംസാരിച്ച് പോയിട്ടുണ്ടെങ്കിൽ, മോശമായിട്ട് ഇടപെട്ടു പോയിട്ടുണ്ടെങ്കിൽ, അവരുടെ ഹൃദയം അത് മുഖാന്തരം വേദനിച്ചിട്ടുണ്ടെങ്കിൽ, അതിനൊരു പരിഹാരം വരുത്തിയേ പറ്റത്തുള്ളൂ കേട്ടോ. പ്ലീസ് ദൈവമക്കളെ, ഒന്ന് ചെയ്യണം, ചെയ്യാനൊന്ന് തീരുമാനിച്ചാട്ടെ. ഇപ്പം തന്നെ ആ തീരുമാനത്തിൽ തന്നെ ദൈവം പ്രവർത്തിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് ക്ഷമിക്കണം. ദൈവഭക്തന്മാരെ അപമാനിച്ചത് ഞങ്ങളോട് ക്ഷമിക്കണം. അവരുടെ ഹൃദയം ഞങ്ങളുടെ വാക്കുകളുണ്ട് വേദനിച്ചു പോയത് ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾ അവരോടും സംസാരിക്കാം. കർത്താവേ, അതൊക്കെ ഞങ്ങൾക്കും തലമുറകൾക്കും ദോഷമായി ഭവിക്കാതെ വണ്ണം അതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാഞ്ഞു പോകുവാൻ, ആ നുഖങ്ങളെല്ലാം തകർന്നു പോകുവാൻ, ശാപങ്ങൾ തകർന്നു പോകുവാനിടയാകട്ടെ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ, ഞങ്ങളുടെ ജീവിതങ്ങൾ ശുദ്ധീകരിക്കപ്പെടട്ടെ, ഞങ്ങളുടെ കുറവുകളെല്ലാം നീങ്ങട്ടെ, ശാപങ്ങൾ മാറിപ്പോകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് ഇപ്പോൾ തന്നെ. കർത്താവേ, ഏതെങ്കിലും വിധത്തിലുള്ള എന്തെങ്കിലും കാരണങ്ങളാലുള്ള നെടുവീർപ്പുകൾ, ശാപങ്ങൾ ഒക്കെ കിടപ്പുണ്ടെങ്കിൽ ഞങ്ങളുടെ മക്കളെ ഓർമ്മിപ്പിച്ചു കൊടുക്കണം, അതെല്ലാം പരിഹരിക്കപ്പെടട്ടെ, അങ്ങനെ ആ ശാപങ്ങളെല്ലാം മാറിപ്പോകട്ടെ. നെടുവീർപ്പുകൾ കർത്താവേ, അതെല്ലാം കണ്ണുനീർ ആരുടെയെങ്കിലും പേരിൽ വീണിട്ടുള്ളൂ, അതെല്ലാം എല്ലാം മാഞ്ഞു പോകുവാൻ തക്കവണ്ണമുള്ള പരിഹാരങ്ങൾ നടക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. എൻ്റെ കുടുംബങ്ങൾ സ്വതന്ത്രമാകട്ടെ, വ്യക്തി ജീവിതങ്ങൾ സ്വതന്ത്രമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. അമേൻ, അമേൻ, അമേൻ. സ്തോത്രം, സ്തോത്രം. ദൈവക്കളെ, നമുക്കൊന്നുകൂടെ പാടാം അല്ലേ, പ്രാവശ്യം കൂടി പാട്ടൊന്ന് പാടാം. സ്തോത്രം, സ്തോത്രം, ജയത്തിൻ്റെ ഗാനം നമുക്ക് ചേർന്ന് പാടാം, ചേർന്ന് പാടാം. ആദ്യത്തെ വരികൾ ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിച്ചിട്ട് നമുക്ക് റെക്കോർഡിങ്ങിൻ്റെ കൂടെ ചേർത്തൊന്ന് പാടാം. എഴുന്നേൽക്കാ, യേശുവിൻ നാമത്തിൽ ജയമുണ്ട്. എഴുന്നേൽക്കാ, യേശുവിൻ നാമത്തിൽ ജയമുണ്ട്. തോൽവിയില്ല, ഇനി തോൽവിയില്ല, തോൽവിയെ കുറിച്ചുള്ള ചിന്ത വേണ്ട. തോൽവിയില്ല, ഇനി തോൽവിയില്ല, തോൽവിയെ കുറിച്ചുള്ള ചിന്ത വേണ്ട. അടുത്ത വരികൾ. എൻ്റെ ചിന്ത ജയം മാത്രം, എൻ്റെ ലക്ഷ്യം ജയം മാത്രം, എൻ്റെ വാക്കും ജയം മാത്രം, ദൈവം നൽകും ജയം മാത്രം. സ്തോത്രം. എൻ്റെ ഒരു നിമിഷം ഒന്ന് ഒരുമിച്ച് പാടി ഒന്ന് പ്രാർത്ഥിച്ചൊന്ന് കൺക്ലൂഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക്
ഒറിജിനൽ റെക്കോർഡിങ്ങിൻ്റെ കൂടെ ചേർത്ത് ഒരു പ്രാവശ്യം ഈ പാട്ട് മുഴുവനെ ഒന്ന് പാടി നമുക്ക് നിർത്തുകയും ചെയ്യാം. ഇപ്പോൾ ഞാനൊന്ന് പ്രാർത്ഥിക്കാം. പൊതുവായിട്ട് നമുക്ക് എല്ലാവർക്കും ചേർന്നൊന്ന് പ്രാർത്ഥിച്ച് നമുക്കിവിടെ അവസാനിപ്പിക്കാം. അതിനുശേഷം പാട്ട് പാടാം. കർത്താവേ, എല്ലാ പ്രിയമുള്ളവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകൾക്കായിട്ടും സ്തോത്രം കർത്താവേ. ഇന്ന് ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ പഠിപ്പിച്ച ദൈവവചനങ്ങൾക്കായിട്ട് സ്തോത്രം. പാട്ടിൻ്റെ വരികളിലൂടെ ഞങ്ങളോട് സംസാരിച്ച എല്ലാ വിഷയങ്ങൾക്കായിട്ടും നന്ദി പറയുക. എല്ലാ പ്രിയമുള്ളവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളിലും ദൈവിക സമാധാനവും ദൈവിക സന്തോഷവും നിറഞ്ഞു നിൽക്കട്ടെ. ഉയരത്തിലെ കൃപകളാൽ എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണം. കർത്താവിൻ്റെ സമാധാനവും സന്തോഷവും എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകട്ടെ. എല്ലാ ശാപങ്ങളും മാറിപ്പോകട്ടെ. എല്ലാ ദുഃഖങ്ങളും നിരാശകളും മാറിപ്പോകട്ടെ. എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ. എല്ലാവിധമായ ആത്മീക മണ്ഡലത്തിനെതിരെയുള്ള ആത്മീക ജീവിതത്തിനെതിരെയുള്ള പോരാട്ടങ്ങളും ദുഷ്ടൻ്റെ എല്ലാ തന്ത്രങ്ങളും മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ദൈവജനം അനുഗ്രഹം പ്രാപിക്കട്ടെ. ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളും അനുഗ്രഹം പ്രാപിക്കട്ടെ. ദൈവകൃപയോടെ ഞങ്ങൾ നിൽപ്പാൻ തുടർന്നുള്ള നാളുകളെല്ലാം ആയിരിപ്പാൻ ഒരു ജയജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, 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 ആമേൻ. സ്തോത്രം, സ്തോത്രം. അപ്പോൾ നമുക്കിനിയിപ്പം ചേർന്ന് ഒരുമിച്ച് ആ ഒറിജിനൽ റെക്കോർഡിങ്ങിൻ്റെ കൂടെ ചേർന്ന് പാടാം. അപ്പോൾ അത് നന്നായിരിക്കും. നമുക്ക് ചേർന്ന് പാടാം, എല്ലാവർക്കും ചേർന്ന് പാടാം കേട്ടോ. ഓക്കെ, കൈകളെ അടിച്ച് പാടാം. ഇച്ചിരി ഫാസ്റ്റായിട്ട് പാടുന്നൊരു പാട്ടാണ്. അപ്പോൾ നമുക്ക് ചേർന്ന് സന്തോഷത്തോടെ പാടാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശുവിൻ നാമത്തിൽ ജയമുണ്ട്. എഴുന്നേൽക്കാ, യേശുവിൻ നാമത്തിൽ ജയമുണ്ട്. തോൽവിയില്ല, ഇനി തോൽവിയില്ല. തോൽവിയെ കുറിച്ചുള്ള ചിന്ത വേണ്ട. തോൽവിയില്ല, ഇനി തോൽവിയില്ല. തോൽവിയെ കുറിച്ചുള്ള ചിന്ത വേണ്ട. എന്റെ ചിന്ത ജയം മാത്രം, എന്റെ ലക്ഷ്യം ജയം മാത്രം, എന്റെ ചിന്ത ജയം മാത്രം, എന്റെ ലക്ഷ്യം ജയം മാത്രം, എന്റെ വാക്കും ജയം മാത്രം, ദൈവം നൽകും ജയം മാത്രം, എന്റെ വാക്കും ജയം മാത്രം, ദൈവം നൽകും ജയം മാത്രം. ശരീരമേ ജീവൻ പ്രാപിക്ക, കുറവുകൾ ശരീരമേ ജീവൻ പ്രാപിക്ക, ഉറവുകൾ നീങ്ങി ജീവൻ പ്രാപിക്ക, നാഴികരം മുതൽ ജീവൻ പ്രാപിക്ക, യേശുവിൻ നാമത്തിൽ ജീവൻ പ്രാപിക്ക, നാഴികരം മുതൽ ജീവൻ പ്രാപിക്ക, യേശുവിൻ നാമത്തിൽ ജീവൻ പ്രാപിക്ക. എഴുന്നേൽക്ക, യേശുവിൻ നാമത്തിൽ ജയമുണ്ട്. തോൽവിയില്ല, ഇനി തോൽവിയില്ല. തോൽവിയെ കുറിച്ചുള്ള ചിന്ത വേണ്ട. തോൽവിയില്ല, ഇനി തോൽവിയില്ല. തോൽവിയെ കുറിച്ചുള്ള ചിന്ത വേണ്ട. എന്റെ ചിന്ത ജയം മാത്രം, എന്റെ ലക്ഷ്യം ജയം മാത്രം, എന്റെ ചിന്ത ജയം മാത്രം, എന്റെ ലക്ഷ്യം ജയം മാത്രം, വാക്കും ജയം മാത്രം, ദൈവം നൽകും ജയം മാത്രം, എന്റെ വാക്കും ജയം മാത്രം, ദൈവം നൽകും ജയം മാത്രം. ബന്ധങ്ങളെ ജീവൻ പ്രാപിക്ക, ബുദ്ധിശക്തിയെ ജീവൻ പ്രാപിക്ക, ബന്ധങ്ങളെ ജീവൻ പ്രാപിക്ക, ബുദ്ധിശക്തിയെ ജീവൻ പ്രാപിക്ക, ജീവൻ പ്രാപിക്ക, യേശുവിൻ നാമത്തിൽ ജീവൻ പ്രാപിക്ക,
സഹസ്ഥിതിയേ ജീവൻ പ്രാപിക്ക, യേശുവിൻ നാമത്തിൽ ജീവൻ പ്രാപിക്ക. എഴുന്നേൽക്കാ എഴുന്നേൽക്കാ, യേശുവിൻ നാമത്തിൽ ജയമുണ്ട്. എഴുന്നേൽക്കാ എഴുന്നേൽക്കാ, യേശുവിൻ നാമത്തിൽ ജയമുണ്ട്. തോൽവിയില്ല ഇനി തോൽവിയില്ല, തോൽവിയെ കുറിച്ചുള്ള ചിന്ത വേണ്ട. തോൽവിയില്ല ഇനി തോൽവിയില്ല, തോൽവിയെ കുറിച്ചുള്ള ചിന്ത വേണ്ട. എന്റെ ലക്ഷ്യം ജയം മാത്രം, എന്റെ വാക്കും ജയം മാത്രം, ദൈവം നൽകും ജയം മാത്രം. എന്റെ വാക്കും ജയം മാത്രം, ദൈവം നൽകും ജയം മാത്രം. ശാപത്തിൻ മുഖമേ തകർന്നു പോക, ഏറ്റത്തിൻ മുഖമേ തകർന്നു പോക. ശാപത്തിൻ മുഖമേ തകർന്നു പോക, നെരുക്കത്തിൻ മുഖമേ തകർന്നു പോക. സംശയത്തിൻ മുഖമേ തകർന്നു പോക, യേശുവിൻ നാമത്തിൽ തകർന്നു പോക. സംശയത്തിൻ മുഖമേ തകർന്നു പോക, യേശുവിൻ നാമത്തിൽ തകർന്നു പോക. എഴുന്നേൽക്കാ എഴുന്നേൽക്കാ, യേശുവിൻ നാമത്തിൽ ജയമുണ്ട്. തോൽവിയെ കുറിച്ചുള്ള ചിന്ത വേണ്ട. തോൽവിയില്ല ഇനി തോൽവിയില്ല, തോൽവിയെ കുറിച്ചുള്ള ചിന്ത വേണ്ട. എന്റെ ചിന്ത ജയം മാത്രം, എന്റെ ലക്ഷ്യം ജയം മാത്രം, എന്റെ ചിന്ത ജയം മാത്രം, എന്റെ ലക്ഷ്യം ജയം മാത്രം, എന്റെ വാക്കും ജയം മാത്രം, ദൈവം നൽകും ജയം മാത്രം. എന്റെ വാക്കും ജയം മാത്രം, ദൈവം നൽകും ജയം മാത്രം. സ്തോത്രം, ഹല്ലേലൂയ. നല്ല ഒരു ദിവസം ദൈവം നമുക്ക് തന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ ചർച്ച ചെയ്യാനും സംസാരിക്കാനും ഒക്കെ ആയിട്ട് ഈ പാട്ടിലൂടെ കർത്താവ് ഒരു വഴിയൊരുക്കി തന്നല്ലോ. ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരിപ്പിച്ച് ചില കാര്യങ്ങൾ സംസാരിച്ചു, നമ്മളോട് പറഞ്ഞു. പാട്ടിൻ്റെ വരികൾ ഒക്കെ നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമായി, അതൊരു നന്മയായി, ഭാവിക്ക് തലമുറകൾക്കെല്ലാം നന്മയായിട്ട് തീരട്ടെ. പാട്ടുകളൊക്കെ ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കണം. സ്തോത്രം, ജീവൻ്റെ പാട്ടുകൾ എപ്പോഴും ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കണം. സ്തോത്രം, ജീവൻ പകരുന്ന, ബലം പകരുന്ന പാട്ടുകൾ പാടിക്കൊണ്ട് നടക്കണം. വീട്ടിലൊക്കെ എപ്പോഴും ഈ പാട്ടുകൾ ഇങ്ങനെ മുഴങ്ങട്ടെ. നമ്മുടെ വണ്ടിയിലൊക്കെ, വാഹനങ്ങളിലൊക്കെ എപ്പോഴും ഇതിങ്ങനെ ഇങ്ങനെ ആവർത്തിച്ച് കേട്ടുകൊണ്ടേയിരിക്കട്ടെ. സ്തോത്രം, അവിടെ എല്ലാം ജീവൻ വ്യാപരിക്കും. ആമേൻ, ഹല്ലേലൂയ. എപ്പോഴൊക്കെ നമുക്കിത് കേൾക്കാനും കൂടെ പാടാനും പറ്റുമോ അപ്പോഴൊക്കെ ഇതുപോലെ നല്ല നല്ല പാട്ടുകൾ വേറെയുണ്ട് കേട്ടോ. ഞാൻ എഴുതിയ പാട്ടുകളൊന്നല്ല ഞാൻ പറയുന്നത്, ഇതുപോലെ ദൈവദാസന്മാർ എഴുതിയിരിക്കുന്ന നല്ല പാട്ടുകൾ, പുതിയ പാട്ടുകളൊക്കെ ഒരുപാട് നല്ല പാട്ടുകളൊക്കെ വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള പാട്ടുകളൊക്കെ എടുത്ത് പാടണം. സ്തോത്രം, അത് നമുക്ക് അനുഗ്രഹമായിരിക്കും, നമ്മുടെ ജീവനായിരിക്കും, നമ്മുടെ കുടുംബങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാവരുടെ ജീവിതം, എല്ലാവരുടെ ഭാവി, എല്ലാവരുടെ ജീവിതങ്ങൾ, അവരുടെ ജോലി, എല്ലാം എല്ലാ മേഖലകളിലും ദൈവം ഒരുപാട് നന്മകൾ തരട്ടെ. ഈ വരുന്ന അടുത്ത ഒരാഴ്ച, ഒരാഴ്ച മാത്രമല്ല ഇനി മുമ്പോട്ടുള്ള ആളുകളൊക്കെ കർത്താവ് നമ്മെ പുതിയ ബലത്തോടെ നടത്തട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ വീടുകളിലും, എല്ലാ വ്യക്തിജീവിതങ്ങളിലും, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉണ്ടായിരിക്കട്ടെ. ആത്മീയ ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രത്യേകിച്ച് നമ്മൾ കൂടുതൽ ദൈവത്തോട്, ഓരോ ദിവസം കഴിയുന്തോറും ദൈവത്തോട് കൂടുതൽ കൂടുതൽ അടുക്കുവാൻ ഇടയാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നമ്മളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം, എല്ലാ നന്മകളും നേരുന്നു. വരുന്ന നാളുകളെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. ഗാഡ് ബ്ലെസ് യു, ഗാഡ് ബ്ലെസ് യു, ഗാഡ് ബ്ലെസ് യു. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.